ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഏഞ്ചൽസ് ആർമി കുടുംബങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ ഒരു കുടുംബ ധ്യാനത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് തുടങ്ങി 7 ദിവസത്തേക്ക് ഈ സമയങ്ങളിൽ തന്നെ നമ്മൾ ഒരുമിച്ച് കൂടുന്നു. സ്വർഗത്തിൻ്റെ വലിയ ഒരു സന്തോഷം, ആനന്ദം, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനം നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് അനുഭവിക്കുവാൻ ഈ ഒരു ധ്യാനത്തിലൂടെ സാധിക്കണം. പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി ദൈവം നമുക്ക് വേണ്ടി ഏഞ്ചൽസ് ആർമിയിലൂടെ ഒരുക്കിയിരിക്കുന്ന ഈ ഒരു ധ്യാനം നമുക്ക് എല്ലാവർക്കും ഒത്തിരി സന്തോഷത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, കുടുംബം ഒരുമിച്ച്, ഭാര്യയും ഭർത്താവും ഞാനും എൻ്റെ മക്കളും ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് പറഞ്ഞ ആ വചനം അന്വർത്ഥമാക്കിക്കൊണ്ട് തന്നെ നമുക്ക് ഈ ധ്യാനം അറ്റൻഡ് ചെയ്യാം. ഏഞ്ചൽസ് ആർമി പേര് സൂചിപ്പിക്കുന്നത് പോലെ, പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയോടുകൂടി മാതാപിതാക്കൾ ഒരുമിച്ച് ആ വിശ്വാസ പരിശീലനം മക്കൾക്ക് പകർന്നു നൽകി കുഞ്ഞ് ഒരു തലമുറ, ഓരോ കുഞ്ഞും ഒരു തലമുറയാ. അപ്പോൾ ഈ തലമുറയെ നേടുന്നതിന് വേണ്ടി വിശുദ്ധിയുള്ള ഒരു പുത്തൻ തലമുറ, അതിന് ജോഷുവയുടെ പുസ്തകത്തിൽ പറയുന്ന പോലെ നിങ്ങളെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം സ്വപ്നം കാണിയ വിശുദ്ധിയുള്ള ഒരു പുത്തൻ തലമുറ, ഇതാണ് ഏഞ്ചൽസ് ആർമിയുടെ വലിയൊരു ലക്ഷ്യം. ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ കരം പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. തിന്മയുടെ എല്ലാ സ്വാധീനങ്ങളെയും തട്ടിമാറ്റിക്കൊണ്ട് ദൈവം കാണിച്ചു തരുന്ന വഴികളിലൂടെ നമുക്ക് കുടുംബം ഒരുമിച്ചൊന്ന് സഞ്ചരിക്കാം. അതിന് നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നിടങ്ങളിൽ ഇരുന്നു കൊണ്ട്, പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കൊണ്ട്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈ ഒരു സമയം കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, സ്വർഗത്തിലെ മാലാഖമാരും വിശുദ്ധരൊക്കെ ഈ സമയങ്ങളിൽ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുന്ന ഒരു സമയമാണ്. അപ്പം ആ ഒരു സ്തുതികളോട് നമുക്കൊന്ന് ചേരാം. കാര്യം കുടുംബം ഒരുമിച്ച് കൂടുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം ഒത്തിരി ആനന്ദിക്കും, സന്തോഷിക്കും. മാലാഖമാരോട് ചേർന്നുകൊണ്ട് ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് നമുക്ക് ഈ ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിന്ന് എത്ര നല്ലവനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കുടുംബ ജീവിതത്തിലേക്ക് നമ്മളെ കരം പിടിച്ച ആ നല്ലവനായ ഈശോയുടെ കരം പിടിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റം അടുത്ത സഹായകന്താ. നോക്കൊരുമിച്ച്, എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റം അടുത്ത സഹായകന്താ. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശക്തിയും എൻ്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശക്തിയും എൻ്റെ കോട്ടയും നീ മാത്രമേ. ഒരുമിച്ച് എല്ലാവരും ഹല്ലേലൂയാ, 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 ഹല്ലേലൂയ. നമ്മളിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് ഹല്ലേലൂയാ, ഹല്ലേലൂയ.
ഹല്ലേലൂയ ഹല്ലേലൂയ എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റം മടുത്ത സഹായകൻ താ എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താ പ്രിയപ്പെട്ടവർ, നമുക്കൊന്ന് നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാൻ നമുക്ക് സാധിക്കുമെങ്കിൽ, ഞാനും എൻ്റെ ജീവിത പങ്കാളി എൻ്റെ മക്കളും ഒരുമിച്ച് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കരമുയർത്തി ദൈവത്തിൻ്റെ എന്നെ കരുതുന്ന എത്ര നല്ലവനായ എൻ്റെ കുടുംബജീവിതത്തിലേക്ക് എന്നെ വിളിച്ച ആ ദൈവത്തിൻ്റെ ആ വലിയ വിളി നമുക്ക് നമ്മുടെ മനസ്സിൽ ഒന്ന് ഓർത്തുകൊണ്ട് അവിടുന്ന് എത്ര നല്ലവനാണ്, ഒത്തിരി വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ കുടുംബം ഒരുമിച്ച് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവം ആഗ്രഹിക്കുന്ന ആ സന്തോഷവും ആ ആനന്ദവും എൻ്റെ കുടുംബത്തിൽ നമുക്ക് ഒരുമിച്ച് അനുഭവിക്കുവാൻ സാധിക്കണം. കർത്താ, അതിനുവേണ്ടി നമുക്ക് കരങ്ങൾ ഉയർത്തി നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഈശോയെ ആരാധന. കർത്താവെ സ്തുതിക്കുന്നു, കർത്താവെ ആരാധിക്കുന്നു, കർത്താവെ ഈശോയെ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ, എല്ലാവരും സ്വരമുയർത്തി ഈശോ നന്ദി, ഈശോയെ ആരാധന ആരാധന. കർത്താവെ നന്ദി, കർത്താവെ ഞങ്ങളെ കുടുംബത്തിലേക്ക് നീ ചൊരിയുന്ന ആ വലിയ സ്നേഹത്തെ ഓർത്തുകൊണ്ട് നിന്നെ ഇത്രയും ഒക്കെ ഈശോയെ നിന്നെ സ്നേഹിച്ചാൽ പോരല്ലോ കർത്താവെ, നിന്നെ ഞങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങളങ്ങെ സ്നേഹിക്കുന്നു കർത്താവെ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു കർത്താവെ, ഞങ്ങളങ്ങെ സ്തുതി പറയുന്നു കർത്താവെ, അങ്ങേക്ക് ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. പ്രിയപ്പെട്ടവരെ, കുടുംബം ഒരുമിച്ച് ചേരുമ്പോൾ സ്നേഹത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് ഈശോ നമ്മളെ സ്നേഹിക്കുന്ന ആ ഈശോയുടെ മുഖത്ത് നോക്കി കുടുംബം ഒരുമിച്ച് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നിന്നും പാടാം, എൻ്റെ ഈശോയെ അങ്ങേ ഇത്രയുമൊക്കെ സ്നേഹിച്ചാൽ പോരല്ലോ, അങ്ങേ ഇങ്ങനെ ആരാധിച്ചാൽ പോരല്ലോ. കുറേയും കൂടി നമ്മുടെ ഹൃദയം ഉയർത്തി നമ്മുടെ ഉള്ളവും നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ ചിന്തകളും നമ്മുടെ സർവസ്വവും ദൈവമേ നീ ദാനമായി തന്ന എൻ്റെ കുടുംബം മുഴുവനും നിന്റെ കരങ്ങളിലേക്ക് ഉയർത്തി നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പാട്ടിൻ്റെ വരികൾ പാടാം. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ, ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ, എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ, എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശക്തിയും എൻ്റെ കോട്ടയും നീ മാത്രമേ, എൻ്റെ കോട്ടയും നീ മാത്രമേ. എൻ്റെ ഈശോയെ നീ ഞങ്ങളുടെ കോട്ടയാണ്, നീ ഞങ്ങളുടെ സങ്കേതമാണ്, ഞങ്ങളുടെ കുടുംബത്തിൽ നീ എന്നും വാഴുന്നു, ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ സ്നേഹം ആവോളം നുകരുവാൻ ഞങ്ങൾ കുടുംബം ഒരുമിച്ച് ചേരുമ്പോൾ
നിന്റെ ആ സന്തോഷത്തിന്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരുവാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കുന്നുവല്ലോ കർത്താവേ. വിവാഹമെന്ന കുദാശയിലൂടെ നീ ഞങ്ങളെ ഒന്നു ചേർത്തപ്പോൾ, ഒന്നാക്കിയപ്പോൾ, ഇനി മുതൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനസ്സോടെ ഒരു ഹൃദയത്തോടെ മക്കളെയും ചേർത്ത് പിടിച്ച് സ്വർഗം ലക്ഷ്യമാക്കി സഞ്ചരിക്കുവാൻ ഞങ്ങളെ നീ വിളിച്ചുവല്ലോ കർത്താവേ. നന്ദി പറയുകയാണ്, നന്ദി പറയുന്നു കർത്താവേ, ഒത്തിരി നന്ദി പറയുകയാണ്. പറയുവാൻ വാക്കുകളില്ല കർത്താവേ, അത്രമാത്രം നീ ഞങ്ങളെ സ്നേഹിക്കുന്നു, അത്രമാത്രം നീ ഞങ്ങളെ കരുതുന്നു, ഞങ്ങളെ കരുതുന്ന, ഞങ്ങളെ തലോടുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു നല്ല തമ്പുരാനാണല്ലോ നീ. ഈശോയെ നന്ദി, സ്തുതിക്കുന്നു കർത്താവേ. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല. ഈശോയെ പോലെ നമ്മളെ സ്നേഹിക്കുവാൻ വേറാരുമില്ല. യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല. യേശുവേ പോലെ യോഗ്യന ആരും ഇല്ല. യേശുവേ ആരാധന ആരാധന ആരാധന. സങ്കീർത്തനം 128 പറയുന്നു, കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും, നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെ ആയിരിക്കും, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയും. കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സിയോനിൽ നിന്നും നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ആയുഷ്കാലം അത്രയും, നീ ജെറൂസലേമിൻ്റെ ഐശ്വര്യം കാണും. മക്കളുടെ മക്കളെ കാണാൻ നിനക്കിടവരട്ടെ. ഇസ്രായേലിന് സമാധാനമുണ്ടാകട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതാ ഈശോ നമുക്ക് നൽകുന്നൊരു വാഗ്ദാനം. ദൈവത്തോട് ചേർന്ന് കുടുംബം, കുടുംബത്തിൽ ഈശോക്ക് മുഖ്യസ്ഥാനം കൊടുത്തുകൊണ്ട് ഈശോയോട് ഒന്നു ചേർന്നുകൊണ്ട് നമ്മൾ മുന്നേറുമ്പോൾ ഇത് അവിടെ നിന്ന് പറയുകയാണ്, നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയും. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മളെയും നമ്മുടെ ജീവിത പങ്കാളിയെയും നമ്മളായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും നമുക്കിപ്പോൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ഒരിക്കൽ കൂടി ആ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട്, ഇത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ എന്നുള്ള ആ ഇരടികൾ സന്തോഷത്തോടുകൂടി നമ്മൾ ഏതൊക്കെ സാഹചര്യങ്ങളാണെങ്കിലും അതെല്ലാം മറന്നുകൊണ്ട് നമ്മളിപ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ തിരുഹൃദയത്തോട് ചേർന്നാണെന്നുള്ള വലിയ ബോധ്യത്തിൽ നിന്നുകൊണ്ട് സ്വത്തിന് സന്തോഷത്തോടുകൂടി സാധിക്കുമെങ്കിൽ കരങ്ങളൊക്കെ ഒന്ന് അടിച്ച് സന്തോഷത്തോടുകൂടി നമുക്ക് ആ പാട്ടിൻ്റെ വരികൾ ഋതമിട്ടൊക്കെ നമുക്ക് സന്തോഷത്തോടെ നമുക്ക് പാടാം. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ, എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ,
എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ യേശുവേ, നന്ദി യേശുവേ, ആരാധന. ഹല്ലേലൂയ യേശുവേ, നന്ദി യേശുവേ, ആരാധന. യേശുവേ ആരാധന. സ്തുതിക്കുന്നു കർത്താവേ, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ യേശുവേ, നന്ദി യേശുവേ, ആരാധന, 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 ആരാധന. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നന്നായിട്ട് നമുക്കൊന്ന് ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കുറച്ച് സമയം നമ്മൾ എടുക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഈശോ നമ്മുടെ കുടുംബത്തെ എന്തുമാത്രം ആഗ്രഹത്തോടും എന്തുമാത്രം വലിയ സ്വപ്നം കണ്ടുകൊണ്ട് ഈ സമയങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈശോ വസിക്കുന്ന, ഈശോക്ക് എൻ്റെ കുടുംബത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരു കുടുംബമാണോ? നമുക്ക് ഈ കുറച്ച് സമയങ്ങളിൽ നമുക്കതൊന്ന് ചിന്തിക്കാം. എന്നെ ഈ ഒരു കുടുംബജീവിതത്തിലേക്ക് ദൈവം കൈപ്പിടിച്ചു നടത്തി. ദൈവം എന്തുമാത്രം ആഗ്രഹത്തോടെ ഒരു കുടുംബം ഭൂമിയിൽ രൂപം ദൈവം നൽകുമ്പോൾ അത്രമാത്രം ദൈവം ഒത്തിരി സ്വപ്നങ്ങൾ കാണുന്നു ഒരു കുടുംബത്തെക്കുറിച്ച്. ആ കുടുംബത്തെക്കുറിച്ചുള്ള വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ദൈവം തൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ഒരു കുടുംബം ഭൂമിയിൽ രൂപപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തിൽ നമ്മൾ ജീവിത പങ്കാളിയും മക്കളും നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ഈ സമയങ്ങളിൽ നമുക്കൊന്ന് ചിന്തിക്കാം, നമ്മൾ എവിടെ നിൽക്കുന്നു? ദൈവത്തിൻ്റെ ആ സ്വപ്നങ്ങൾക്കൊപ്പം സഞ്ചരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഒരു കുടുംബമാണോ ഞാൻ? ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു, വിശുദ്ധിയുള്ള ഒരു തലമുറ ദൈവം സ്വപ്നം കാണുന്നു. അതിന് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നമ്മളുടെ വിശദീകരണം ദൈവം ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും നമ്മൾ ഒരുമിച്ച് മുന്നേറുകയും ചെയ്യുമ്പോൾ നമ്മളിൽ നിന്നും നമ്മൾ പോലും അറിയാതെ ഈ വിശുദ്ധിയുടെ ഒരു ഒരു ഒഴുക്ക് നമ്മുടെ മക്കളിലേക്ക് ഒഴുകും. പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും ഇന്ന് ദൈവത്തിന് സാക്ഷ്യം നൽകുന്ന, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരു തലമുറയെ ഇന്ന് നമുക്ക് ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, കാര്യം അത് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നഷ്ടപ്പെട്ടു കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് വീണ്ടും ദൈവത്തിൻ്റെ ആ സ്വപ്നങ്ങളോട് ചേർത്ത് വീണ്ടും നമുക്ക് മുന്നേറണ്ടേ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആ സ്നേഹം ഹൃദയത്തിൽ ആവോളം സ്വീകരിച്ചുകൊണ്ട് അതിന് നമുക്ക് ഈ ഒരു ധ്യാനം നമ്മളെ സഹായിക്കണം. അതിനുവേണ്ടി എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി ഈ ധ്യാനത്തിൽ പങ്കെടുക്കുകയും വേണം. ദൈവത്തിൻ്റെ ആ ഒരു സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഒപ്പം നിന്നുകൊണ്ട് പ്രിയപ്പെട്ട നമുക്ക് ഒത്തിരി മാതൃകകൾ പുറകിലേക്ക് നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് അതിൻ്റെ ഒരുപാട് കുറവുകൾ നമുക്ക് ഈ കാലഘട്ടത്തിൽ കുടുംബങ്ങളിൽ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കാര്യം ഇന്ന് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് കുടുംബങ്ങൾ. നമ്മൾ ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ കണ്ടുവരുന്ന ഒരു സംഭവമാണ് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നു, നമുക്ക് നമ്മളുടെ കണ്ണുകൊണ്ട് കാണുവാൻ സാധിക്കാത്ത, കാതുകൊണ്ട് കേൾക്കുവാൻ സാധിക്കാത്ത വലിയ ഒരു യുദ്ധം, ആത്മീയ യുദ്ധം കുടുംബങ്ങൾക്ക് വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഇന്ന് കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുകയും ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുത്ത് മുന്നേറുകയും ചെയ്താൽ മാത്രമേ പ്രിയപ്പെട്ടവരെ നമുക്ക് നല്ല വിശുദ്ധിയുള്ള ഒരു തലമുറയെ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് ഒത്തിരി വേദനപ്പെടുത്തുന്ന അനുഭവങ്ങളിലൂടെ കുടുംബങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധിക്കുന്നില്ല ഒരു മനസ്സാകുവാനായിട്ട്, ഒരു ഹൃദയമാകുവാനായിട്ട് ഇന്ന് സാധിക്കുന്നില്ല പലർക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ദിവസങ്ങളിൽ
നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. എങ്ങനെ നമുക്ക് ഈ ഒരു ആത്മീയ യുദ്ധത്തിൽ ഈശോയ്ക്ക് വിജയം നൽകുവാനായിട്ട് സാധിക്കണം? പ്രിയപ്പെട്ടവരെ, കൊച്ചുരേസ്യ പുണ്യവതി തൻ്റെ അപ്പൻ്റെ മുഖത്ത് നോക്കി. ഒരു വിശുദ്ധൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കണമെന്ന് അറിയാൻ വേണ്ടി എൻ്റെ അപ്പൻ്റെ മുഖത്ത് നോക്കിയാൽ മതി എന്ന് പറഞ്ഞ കൊച്ചുരേസ്യ പുണ്യവതിയെ പോലുള്ള മക്കൾ കുടുംബങ്ങളിൽ രൂപപ്പെട്ടു വരണം. താൻ മരിക്കുവാൻ പോകുന്ന കുഴിമാടത്തിൻ്റെ വക്കിൽ നിന്നുകൊണ്ട് വിവോ ക്രിസ്റ്റുറേ എന്ന് പറഞ്ഞുകൊണ്ട്, ക്രിസ്തു നീണാൽ വാഴട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തിൻ്റെ മുമ്പിലും നെഞ്ചു വിരിച്ചു നിന്ന ഹൊസൈ സാഞ്ചോയെ പോലെ, മെക്സിക്കോയിലുള്ള ഹൊസൈ സാഞ്ചോയെ പോലുള്ള ഒരു വിശുദ്ധിയുള്ള ഒരു തലമുറ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് വരണ്ടേ? ജോലി കഴിഞ്ഞു വരുന്ന അപ്പൻ്റെ ചുംബനമാണ് എൻ്റെ ആദ്യ കുർബാന സ്വീകരണമെന്ന് പറഞ്ഞ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ പോലുള്ള ഒരു പുത്തൻ വിശുദ്ധിയുള്ള തലമുറ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഉയർന്നു വരണം. പ്രിയപ്പെട്ടവരെ, അതല്ലേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ലക്ഷ്യം വെക്കേണ്ടത്? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് നമ്മുടെ മക്കളെയൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ഒരു വലിയ ബോധ്യത്തിൽ ഈ കുഞ്ഞുങ്ങളെ വളർത്തുവാനായിട്ട് ഞാൻ എവിടെയാണ് മാറേണ്ടത്? ഒരു വിശുദ്ധിയുള്ള ഒരു ഒരു പുത്തൻ തലമുറയെ വാർത്തെടുക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ എവിടെയാണ് മാറേണ്ടതെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, എൻ്റെ കുടുംബത്തിൽ ഞാൻ എന്തുമാത്രം പ്രാധാന്യം ഈശോയ്ക്ക് കൊടുക്കുന്നുണ്ട് ചിന്തിക്കാം നമുക്ക്. പ്രിയപ്പെട്ടവരെ, കാര്യം അതുപോലെ ഇന്ന് ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ മക്കൾ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളധികം. പ്രിയപ്പെട്ടവരെ, ഇവിടെയൊക്കെ നമ്മൾ എന്തുമാത്രം മക്കൾക്ക് മാതൃകയാകുന്നുണ്ട്, ഈശോയ്ക്ക് എന്തുമാത്രം പ്രാധാന്യം ഞാൻ എൻ്റെ കുടുംബത്തിൽ കൊടുക്കുന്നുണ്ട്. ഒരു വലിയ പരിശുദ്ധാത്മാവിൻ്റെ ഹാർമണി എൻ്റെ കുടുംബത്തിലുണ്ടോ? ഒരു മനസ്സോടെ ഒരു ഹൃദയത്തോടുകൂടി കുടുംബ പ്രാർത്ഥന ചെല്ലുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും ഇത് പറ്റുന്നില്ല. കരം ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു മനസ്സോടെ ഒരു ഹൃദയത്തോടെ ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്ന് ജീവിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ട, അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ ആ വലിയ ആനന്ദവും സന്തോഷവും ഒരു മുന്നാസ്വാദനം പോലെ എൻ്റെ കുടുംബത്തിൽ അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ട കുടുംബാംഗങ്ങളാണ് നമ്മൾ. പ്രിയപ്പെട്ടവർ, അത് മറന്നു പോകരുത് ഒരിക്കലും. വിശുദ്ധ ലൂയി മാർട്ടിനും വിശുദ്ധ മേരി സൊലിഗിറിൻ്റെ ഒക്കെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, അവരെന്തുമാത്രം ദൈവത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നു. എന്നാൽ അവർ കടന്നുപോയ കഷ്ടതയുടെ വഴികൾ, വേദനയുടെ വഴികൾ, പ്രതിസന്ധിയുടെ വഴികൾ, ഇവിടെയൊക്കെ എന്തുമാത്രം പ്രാധാന്യം അവർ ഈശോയ്ക്ക് തൻ്റെ കുടുംബത്തിൽ കൊടുത്തിരുന്നു. അതുകൊണ്ടല്ലേ അപ്പൻ്റെ കൈക്ക് പിടിച്ച് നടന്ന കൊച്ചിരസപ്പെടുത്ത് കുഞ്ഞിലെ സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞത്, അപ്പാ ഇതാ എൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് കണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് സ്വർഗം കാണിച്ചു കൊടുക്കുവാൻ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ, നിന്റെ മക്കൾ നഷ്ടപ്പെട്ടാൽ പിന്നെ എന്ത് പ്രയോജനം? ഈ ലോകത്തിൽ എന്തുമാത്രം ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര വലിയ ജോലി ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര വലിയ ഉന്നതത്തിലെത്തിയെന്ന് പറഞ്ഞാലും, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഹൃദയം വേദനിപ്പിക്കുന്ന, സ്വർഗത്തിൽ ഒന്നാം സ്ഥാനം കിട്ടുന്ന, സ്വർഗത്തിൽ A+കളുടെ എണ്ണം കൂട്ടുന്ന മക്കൾ നമുക്കില്ലെങ്കിൽ പിന്നെ എന്ത് പ്രയോജനം? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വിശുദ്ധ ലൂയി മാർട്ടിൻ്റെയും വിശുദ്ധ മേരി സൊലിഗിറിൻ്റെയൊക്കെ പ്രാർത്ഥന നമുക്ക് യാചിക്കാം. ഞങ്ങൾക്കും ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് ദൈവം കാണിച്ചു തരുന്ന വഴികളിലൂടെ സഞ്ചരിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, അതിന് നമ്മൾ മാതാപിതാക്കൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം കുടുംബത്തിൽ. പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകും, തിരക്കുകളിൽപ്പെട്ട് പലപ്പോഴും നമ്മൾ നമ്മുടേതായിട്ടുള്ള സ്വാർത്ഥതകളുടെ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്, മറന്നുപോകുന്നു പലതും. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് നിന്നുകൊണ്ട്
ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളും വേദനകൾ കഷ്ടതകൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിൽ വരുന്ന ഈ പ്രതിസന്ധികളിലൊക്കെ ഇതിനെ തരണം ചെയ്തുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ സ്വർഗം സ്വന്തമാക്കുവാൻ സാധിക്കുന്ന ഒരിടമാണ് നമ്മുടെ കുടുംബം ഒട്ടും അംഗീകരിക്കുവാൻ പറ്റാത്ത സ്നേഹം കിട്ടാതെ വരുമ്പോഴൊക്കെ അതൊക്കെ സ്വർഗം കിട്ടുവാനായിട്ടുള്ള ഒരു ഇടമാക്കി മാറ്റുവാൻ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു എനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത എൻ്റെ ജീവിത പങ്കാളിയുടെ കരം ചേർത്ത് പിടിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ സ്വർഗമാണ് നമുക്ക് ലക്ഷ്യം വെച്ച് മുന്നേറുന്നതെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരുമയോടുകൂടി ഒരു വലിയ സ്നേഹത്തോടുകൂടി ഈ ഒരു ലക്ഷ്യം സ്വർഗം എഞ്ചൽ സാർമിയുടെ ഒരു ഒരു ആപ്തവാക്യം സ്വർഗത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് എ ജേണി ഫ്രം ഹെവൻ ടു ഹെവൻ സ്വർഗത്തിൽ നിന്നും സ്വർഗത്തിലേക്കുള്ളൊരു യാത്ര പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വലിയ കരുണയാൽ സ്വർഗത്തിൽ നിന്നും വിശുദ്ധിയോടുകൂടി കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് അവന് കൊടുക്കേണ്ട വിശ്വാസ പരിശീലനമെല്ലാം കൊടുത്ത് സ്വർഗത്തിലേക്ക് തന്നെ പറഞ്ഞയക്കുവാനായിട്ടുള്ള വലിയ ഒരു ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കുമുണ്ട് കുടുംബങ്ങൾക്കുണ്ട് അത് നമ്മൾ മറന്നു പോകരുത് പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൽ നിന്നും സ്വർഗത്തിലേക്കുള്ളൊരു യാത്ര അത് ഏറ്റവും വിശുദ്ധിയോടുകൂടി നമുക്ക് ജീവിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം പ്രിയപ്പെട്ടവരെ അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കും എത്ര വലിയ പ്രതിസന്ധിയുടെ നടുവിലും ഈശോയ്ക്ക് സാക്ഷ്യം നൽകുന്ന ഒരു കുടുംബമായിട്ട് നമ്മുടെ കുടുംബം മാറണം പ്രിയപ്പെട്ടവരെ അതിന്ന് സഭയ്ക്ക് അത്യാവശ്യമാണ് സഭ ഇന്ന് അത്രമാത്രം കുടുംബങ്ങൾക്ക് വേണ്ടി എല്ലാവിധ സംവിധാനങ്ങളും നമുക്ക് തന്നിരിക്കുക എല്ലാവിധ ക്രമീകരണങ്ങളും ആത്മീയമായിട്ടുള്ള എല്ലാവിധ ആയുധങ്ങളും പ്രിയപ്പെട്ടവരെ സഭ നമുക്ക് പ്രദാനം ചെയ്തിട്ടുണ്ട് എടുത്തുപയോഗിക്കുവാൻ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു പലപ്പോഴും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കതെല്ലാം എടുത്തുപയോഗിക്കാം വചനമെടുത്തുപയോഗിക്കാം വിശുദ്ധ കുർബാന എല്ലാ ദിവസവും അർപ്പിച്ചുകൊണ്ട് കുദാശാ ജീവിതം എന്നും അനുദിനം നമ്മൾ സ്വീകരിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ആത്മീയ യുദ്ധത്തിൽ നമുക്ക് മുന്നേറാം പ്രിയപ്പെട്ടവരെ ഏറ്റവും വിശുദ്ധിയോടുകൂടി നമുക്ക് കുടുംബങ്ങളെ വിശുദ്ധീകരിച്ചുകൊണ്ട് ജോഷയുടെ പുസ്തകത്തിൽ പറയുന്നതുപോലെ ആ പ്രതിസന്ധിയുടെ നടുവിലും ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും അതിൽ യാതൊരു മാറ്റവുമില്ല ഇങ്ങനെ ചങ്കുറപ്പോടുകൂടി പറയുന്ന ഒരു പുത്തൻ തലമുറയെ പ്രിയപ്പെട്ടവരെ നമുക്ക് സ്വപ്നം കാണാം അതിനു വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ അധ്വാനിക്കേണ്ടത് നമ്മൾ മുന്നേറേണ്ടത് നമ്മൾ ജീവിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ അപ്പം അത് നമുക്ക് ഏറ്റവും പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആ ഒരു വലിയ ദൗത്യത്തിന് വേണ്ടി ആ ഒരു ആത്മീയ യുദ്ധം എഫോസോസ് 6:10 പറയുന്നത് പോലെ ആത്മീയമായിട്ടുള്ള എല്ലാവിധ ആയുധങ്ങളും നമ്മുടെ ഭവനങ്ങളിൽ നമുക്ക് സജ്ജീകരിക്കാം എല്ലാവിധ ആയുധങ്ങളും എടുത്തുകൊണ്ട് വേണം ഈ യുദ്ധം ചെയ്യുവാനായിട്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെ സ്നേഹത്തിൻ്റെ നിറകുടം ആയ ഒരു കുടുംബമായിട്ട് നമ്മുടെ കുടുംബങ്ങൾ മാറട്ടെ പ്രിയപ്പെട്ടവരെ അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാപവത്തിലും നിങ്ങൾ കരുത്തുള്ളവരാകുവിൻ സാത്താൻ്റെ കുളിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ഒടിക്കുവിൻ എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനുമെതിരായിട്ടല്ല പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് നമ്മൾ പടവെട്ടുന്നത് പ്രിയപ്പെട്ടവരെ അതിനാൽ നമുക്ക് ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കാം സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നമുക്ക് ഉറച്ചു നിൽക്കാം സമാധാനത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ഒരുക്കമാവുന്ന പാദരക്ഷകൾ ധരിക്കാം സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുതുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയമെടുക്കാം രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവ വചനമാവുന്ന ആത്മാവിൻ്റെ വാളെടുക്കുകയും ചെയ്യാം പ്രിയപ്പെട്ടവരെ സ്വർഗം നമുക്ക് വെച്ച് നീട്ടിത്തന്നിരിക്കുന്ന സഭ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഈ ആത്മീയമായിട്ടുള്ള ആയുധങ്ങളൊക്കെ എടുത്ത് നമുക്കൊന്ന് ധരിക്കാം പ്രിയപ്പെട്ടവരെ അങ്ങനെ തിന്മയുടെ ഈ ഒരു വലിയ പടയോട്ടത്തെ നമുക്ക് ചേർത്ത് നിർത്താം പ്രിയപ്പെട്ടവരെ ഈ കുഞ്ഞുങ്ങളെയും ഈ തലമുറയെയും കൊണ്ട് ഈ തിന്മയുടെ ലോകം പോകുന്നത് കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ ചങ്കുറപ്പോടുകൂടി ഈ ഒരു ആത്മീയ യുദ്ധത്തിൽ നമുക്ക് പങ്കെടുക്കാം അതിന് വേണ്ടുന്ന ഒരു ഒരുക്കവും പ്രാർത്ഥനയും എല്ലാമാണ് ഈ ദിവസങ്ങളിൽ ഈ ധ്യാനത്തിൻ്റെ ഈ 7 ദിവസങ്ങളിലും വ്യത്യസ്തമായ വിഷയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും പ്രിയപ്പെട്ടവരെ
നമ്മുടെ ഒരു അപ്പൻ എന്ന നിലയിൽ ഒരു അമ്മ അമ്മ എന്ന നിലയിൽ വിശ്വാസ പരിശീലനം നമുക്ക് എങ്ങനെ നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കും അതിനെ നമ്മളെ സഹായിക്കുന്ന സഭ നമുക്ക് തന്നിരിക്കുന്ന ഈ ആത്മീയമായിട്ടുള്ള ഭക്ഷണം അത് എങ്ങനെ നമുക്കൊരു കുടുംബത്തിൽ വിളമ്പി കൊടുക്കാം എന്നുള്ളത് നമുക്ക് ഈ ദിവസങ്ങളിൽ ഒരുമിച്ചിരുന്ന് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും നമുക്ക് മുന്നേറുകയും ചെയ്യാൻ പ്രിയപ്പെട്ടവരെ അതിന് സ്വർഗത്തിൻ്റെ വലിയ സാന്നിധ്യം നമുക്കുണ്ട് സ്വർഗത്തിൻ്റെ വലിയ ഇടപെടൽ നമുക്കുണ്ടാവും ഉറപ്പായിട്ടും നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുങ്ങാം പ്രാർത്ഥിക്കാം അതിന് നമുക്ക് ഒരു മനസ്സോടെ ഒരു ഹൃദയത്തോടെ തൂതാശയിലൂടെ വിവാഹമെന്ന തൂതാശയിൽ നമ്മൾ ഒരുമിച്ച് കരം കോർത്തു പിടിച്ച് ആ കുദാശയിൽ നിന്നും സ്വീകരിക്കുന്ന കൃപകൾ നമ്മൾ ആവശ്യം ഉള്ള സമയത്തൊക്കെ സമൃദ്ധമായി നൽകുവാനായിട്ട് ഒരുക്കി വച്ചിരിക്കുന്ന ആ വലിയ കൃപയുടെ ഭണ്ഡാരത്തിൽ നിന്നും നമുക്ക് ആവശ്യ അനുസരണം എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ആത്മീയ യുദ്ധത്തിൽ നമുക്ക് മുന്നേറാം അതിന് നമുക്ക് ഈ ദിവസങ്ങളിൽ നന്നായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം പ്രിയപ്പെട്ടവരെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ചൊരു കരം ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഈ സമയങ്ങളിൽ നമ്മുടെ ഒപ്പം നമ്മുടെ ജീവിത പങ്കാളി ഉണ്ടെങ്കിൽ ആ ജീവിത പങ്കാളിയുടെ കരം ഒന്ന് ചേർത്ത് പിടിക്കാം നമുക്ക് ഒന്ന് കരം ചേർത്ത് പിടിക്കാം മക്കൾ കൂടെ ഉണ്ടെങ്കിൽ അവരെയും നമുക്ക് ഒരുമിച്ച് ചേർത്ത് പിടിക്കാം ഈശോയ്ക്ക് അറിയാൻ പാടില്ലാത്തത് ഒന്നും എൻ്റെ ജീവിതത്തിലില്ല എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാം അറിയുന്ന ഒരു കർത്താവിൻ്റെ മുമ്പിലാണ് നമ്മളായിരിക്കുന്നത് നമ്മുടെ ജീവിത പങ്കാളി ചേർത്ത് പിടിച്ച് മക്കളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് എൻ്റെ ഈശോയെ ഞങ്ങളെ ഇതാ നിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായും സമർപ്പിക്കുകയാണ് നിൻ്റെ തിരുഹൃദയത്തോട് എന്നെയും എൻ്റെ ജീവിത പങ്കാളി എൻ്റെ മക്കളെയും സമർപ്പിക്കുന്നു കർത്താവേ നീ ഏറ്റെടുക്കണമേ നിനക്കെല്ലാം അറിയാമല്ലോ ഞങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങൾ ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വേദനയുടെ വഴികൾ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയുടെ വഴികൾ എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യുമെന്ന് അറിയാൻ പാടില്ലാതെ നട്ടം തിരിഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയവേദനകൾ അറിയുന്ന കർത്താവാണല്ലോ നീ നിൻ്റെ കൈകളിലേക്ക് ഞങ്ങളെ പൂർണ്ണമായും സമർപ്പിക്കുകയാണ് നീ ഞങ്ങളെ ഏറ്റെടുക്കണമേ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണമേ നിൻ്റെ ഹിതമറിയുവാനും നിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ അതിനു വേണ്ടുന്ന പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ ഞങ്ങൾക്ക് തരണമേ പൂർണ്ണമായിട്ടും നമ്മുടെ കുടുംബങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ധ്യാനത്തിൻ്റെ അടുത്ത ഒരു സെഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്കൊരു പാട്ടിപ്പോൾ പാടാം അതിനുശേഷം ഔദച്ചൻ ചേട്ടൻ നമുക്ക് വേണ്ടി അടുത്തൊരു സെഷൻ നമുക്ക് വേണ്ടി ഔദച്ചൻ ചേട്ടൻ എടുക്കുന്നത് ഒത്തിരി പ്രാർത്ഥനയോടുകൂടി ദൈവം സ്വപ്നം കാണുന്ന ആ കുടുംബം അത് എന്തുമാത്രം എത്രയോ വലിയ അനുഗ്രഹത്തിൻ്റെ ഇടമാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് അടുത്ത നിമിഷങ്ങളിൽ നമുക്ക് ഔദച്ചൻ ചേട്ടനിലൂടെ നമുക്ക് ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ് അതിനുവേണ്ടി പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം നമുക്ക് ഈ പാട്ടിൻ്റെ വരികളോടൊപ്പം കുടുംബം ഒരുമിച്ച് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സന്തോഷത്തോടുകൂടി ഈ പാട്ട് പാടിക്കൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോ വസിക്കും കുടുംബം ഈശോ നാഥനായി വാഴും കുടുംബം ഈശോയിലെന്നും ജീവിതം കാണും വ്യക്തികൾ പണിയും കുടുംബം ഈശോ
വസിക്കും കുടുംബം ഈശോനാഥനായി വാഴും കുടുംബം ഈശോയിലെന്നും ജീവിതം കാണും വ്യക്തികൾ പണിയും കുടുംബം സ്നേഹം ധരിക്കും കുടുംബം സ്നേഹദീപം ജ്വലിക്കും കുടുംബം സ്നേഹം ധരിക്കും കുടുംബം സ്നേഹദീപം ജ്വലിക്കും കുടുംബം സ്നേഹം തുടിക്കുന്ന ജീവിതം പങ്കിടും വ്യക്തികൾ വാഴും കുടുംബം സ്നേഹം തുടിക്കുന്ന ജീവിതം പങ്കിടും വ്യക്തികൾ വാഴും കുടുംബം ഈശോ വസിക്കും കുടുംബം ഈശോനാഥനായി വാഴും കുടുംബം ഈശോയിലെന്നും ജീവിതം കാണും വ്യക്തികൾ പണിയും കുടുംബം സ്വാർത്ഥം ത്യജിക്കാനുമേറെ ത്യാഗ ചൈതന്യമുൾക്കൊണ്ടിടാനും സ്വാർത്ഥം ത്യജിക്കാനുമേറെ ത്യാഗ ചൈതന്യമുൾക്കൊണ്ടിടാനും എല്ലാവർക്കുമെല്ലാമായി തീരാനും വ്യക്തികൾ സന്നദ്ധരാകും കുടുംബം എല്ലാവർക്കുമെല്ലാമായി തീരാനും വ്യക്തികൾ സന്നദ്ധരാകും കുടുംബം ഈശോ വസിക്കും കുടുംബം ഈശോനാഥനായി വാഴും കുടുംബം ഈശോയിലെന്നും ജീവിതം കാണും വ്യക്തികൾ പണിയും കുടുംബം ഏഞ്ചൽസ് ആർമി ടീമിൻ്റെ കുടുംബധ്യാനത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരെ, നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറയുവാൻ ആഗ്രഹിച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇപ്പോൾ അനുഭവമാക്കി തരണമേ. ആ സാന്നിധ്യാനുഭവത്തിൽ നിന്നുകൊണ്ട് വചനം ശ്രവിച്ച് സ്വർഗതുല്യമായൊരു കുടുംബജീവിതം സാധ്യമാക്കുവാൻ, ദൈവപിതാവിൻ്റെ സ്വപ്നം മുഴുവൻ സാക്ഷാത്കരിക്കപ്പെട്ട കുടുംബജീവിതത്തിൻ്റെ ഉടമകളായി മാറുവാൻ ഞങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടട്ടെ. അമ്മ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ. യശപിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. സകല വിശുദ്ധരെ, മാലാഖാമാരെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധാത്മാക്കളെ, ഞങ്ങളുടെ കാവൽ ദൂതന്മാരെ, നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയുടെ വാത്സല്യ ഭാചനങ്ങളായ എനിക്കേറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ഈ കുടുംബധ്യാനം നമുക്കെല്ലാവർക്കും വലിയൊരു അനുഭവമായി തീരട്ടെ, അനുഗ്രഹമായി തീരട്ടെ. ഞാനീ സമയത്ത് ഒരു ചിത്രകാരൻ്റെ അനുഭവം പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുക. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു വരകാരനാണ്, ക്യാൻവാസിൽ ചിത്രങ്ങൾ വരച്ച് ആളുകളെ പ്രചോദിപ്പിക്കുന്ന വ്യക്തിയാണ്.
അദ്ദേഹത്തിൻ്റെ പടങ്ങൾക്കെല്ലാം അംഗീകാരം കിട്ടുന്നുണ്ട്. ഒത്തിരി പേർക്ക് അദ്ദേഹം സ്വീകാര്യനാണ്. ഇനിയും ഇനിയും നല്ല നല്ല പടങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് അദ്ദേഹത്തിനുമുണ്ട്. ഏറ്റവും മനോഹരമായൊരു പടം വരയ്ക്കണം. പക്ഷെ ആലോചിച്ച് ചിന്തിച്ചിട്ട് ഒരു തീം, ഒരാശയം കിട്ടുന്നില്ല. അപ്പോൾ അദ്ദേഹം ഭാര്യയോട് ചോദിച്ചു, ഒരു മാസ്റ്റർ പീസായിട്ടുള്ള ഒന്ന് ക്യാൻവാസിലാക്കാൻ നിനക്ക് വല്ല ആശയമുണ്ടോ? ആലോചിക്കട്ടെ ചേട്ടാ. മക്കളെ, നിങ്ങളെന്ത് പറയുന്നു? നോക്കട്ടെ പപ്പ. പക്ഷെ അവരിൽ നിന്നും കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു, ഒരു ദിവസം ഇതിനു വേണ്ടി തന്നെ മെനക്കെടാം. അദ്ദേഹം ഭാര്യയോടും മക്കളോടും പറഞ്ഞു, നാളെ ഇതിനു വേണ്ടിയിട്ടുള്ള ദിവസമാണ്, നിങ്ങൾ ശരിക്കും പ്രാർത്ഥിക്കണം. നല്ലൊരു തീം കിട്ടാനായിട്ട് നിങ്ങൾ അതിയായിട്ട് ആഗ്രഹിക്കണം. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു നല്ല ആശയം എനിക്ക് കിട്ടും, അത് നമുക്ക് കൂടുതലായിട്ട് വരച്ച് ക്രമീകരിക്കാം. ഓക്കെ. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം പ്രാർത്ഥിച്ചൊരുങ്ങി വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചു. ആ സമയത്തൊക്കെ പ്രാർത്ഥനയിലായിരുന്നു. പക്ഷെ ഒരു തീമൊന്നും കുർബാന സമയത്ത് തുടർന്നുള്ള പ്രാർത്ഥനയിലോ ലഭിച്ചില്ല. അത് കഴിഞ്ഞ് കുർബാന അർപ്പിച്ച ആ ഇടവകയിലെ ബഹുമാനപ്പെട്ട വികാരിച്ചനോട് ചോദിച്ചു. വികാരിച്ചൻ ഒരാശയം കൊടുത്തു, പക്ഷേ അദ്ദേഹത്തിന് അത് തൃപ്തിയായില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അറിയപ്പെടുന്ന ഒരാളിനോട് അദ്ദേഹം ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, സൂര്യൻ ഉദിച്ചു ഉയരുന്ന ഉദിച്ചു വരുന്ന ആ രംഗം വളരെ മനോഹരമല്ലേ, അതൊന്ന് പടത്തിലാക്കിയാലോ? കൊള്ളാം. ഇച്ചിരി മാറി കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം ചിന്തിച്ചു, ഞാനെന്തിനത് പടത്തിലാക്കണം, എല്ലാവർക്കും അത് കാണാവുന്ന കാര്യമല്ലേ. സൂര്യൻ ഉദിച്ചു ഉയരുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നുണ്ടെന്നുള്ളത് രാവിലെ പ്രകൃതിയിലേക്ക് നോക്കുന്നവരെല്ലാം കാണുന്നതാണ്. ഓ, അത് വരച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. മറ്റൊരാളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സായങ്കാലം ശ്യാമാമ്പരത്തിലെ സൗന്ദര്യം അത് തന്നെ ആയിക്കോട്ടെ. സൂര്യൻ അസ്തമിക്കുന്ന ആ രംഗം, ഒരു തടാകത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പക്ഷികളൊക്കെ ചേക്കേർ അനുഭവങ്ങളൊക്കെ, അതും കാണാവുന്നതാണ്, വരച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ വേറൊരാളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു നല്ല ഒരാശയം എനിക്ക് മനസ്സിൽ വരുന്നുണ്ട്. എന്താണത്? ഒരു വിപരീതമായ അന്തരീക്ഷം, പ്രകൃതി പ്രതികൂലമാണ്. ആ സമയത്ത് ഒരു പക്ഷിക്കൂടിലെ ഒരു പക്ഷി, തള്ളപ്പക്ഷി തൻ്റെ കുഞ്ഞിനെ ഇതൊന്നും ബാധിക്കാത്ത വിധം ഭക്ഷണം കൊടുക്കുന്നത് വരച്ചാലോ? കൊള്ളാം. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് തോന്നി അതും വലിയ ഗുണമില്ല. ഇതുപോലെയാണ്, കേൾക്കുമ്പോൾ എല്ലാം നല്ലതാണെന്ന് തോന്നും, പക്ഷെ അദ്ദേഹം അത് ക്യാൻവാസിലാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നും വേണ്ടെന്ന്. ഓ, അതൊന്നും വലിയ മെച്ചമൊന്നുമില്ല. അങ്ങനെ ഒത്തിരി പേരോട് ചോദിച്ചു, ഒത്തിരി ആലോചിച്ചു, ഒന്നും കിട്ടിയില്ല. അലിഞ്ഞു നടന്നതിൻ്റെ ശരീരക്ഷീണമുണ്ട്, ഒരാശയം കിട്ടാത്തതിൻ്റെ മാനസിക വിഷമമുണ്ട്, അതിൻ്റെ ദുഃഖമുണ്ട്, നിരാശയുണ്ട്. അങ്ങനെയൊക്കെയാണ് അദ്ദേഹം മടങ്ങി വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലേക്ക് വരുമ്പോഴേ ഭർത്താവാണ്, അപ്പനാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ ഭാര്യയും മക്കളും കൂടെ വലിയ ആകാംക്ഷയോടെ, വലിയ കൗതുകത്തോടെ, ഇന്ന് എൻ്റെ ചേട്ടന്, ഞങ്ങളുടെ പപ്പായ്ക്ക് നല്ലൊരു ആശയം കിട്ടിയിട്ടുണ്ടാവും, ചിലപ്പോൾ വരച്ചു തുടങ്ങാനുള്ള ക്രമീകരണങ്ങളൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ, അവളുടെ കണ്ണുകളിലെ തിളക്കം കണ്ടപ്പോൾ, ആകാംക്ഷയോടെ വലിയ സ്നേഹവായ്പോടെ അവളുടെ ആ നോട്ടം കണ്ടപ്പോൾ, പപ്പയ്ക്ക് എന്താശയ കിട്ടിയിരിക്കുന്നേ, അറിയാനുള്ള താല്പര്യത്തോടെ, പുഞ്ചിരിയോടെ, വലിയ കൗതുകത്തോടെ, ആകാംക്ഷയോടെ മക്കൾ നിൽക്കുന്ന കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇതാണ് തൻ്റെ മാസ്റ്റർ പീസിന് പറ്റിയ ആശയം. ഇതിൽ അപ്പുറം മനോഹരമായിട്ടുള്ളത് ഒന്നുമില്ല, ഏറ്റവും സുന്ദരമായ ഒന്ന്. അതേ പ്രിയപ്പെട്ടരെ, ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ഏറ്റവും സുന്ദരമായ, അതെ, ഏറ്റവും മനോഹരമായ ഒന്നാണ് കുടുംബജീവിതം. ദൈവം വിഭാവനം ചെയ്ത രീതിയിൽ എല്ലാം സൃഷ്ടിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ്? മനുഷ്യർക്ക് വേണ്ടിയിട്ടല്ലേ? മനുഷ്യനവിടെ നിന്ന് സൃഷ്ടിച്ചത് എങ്ങനെയാ? സ്ത്രീയും പുരുഷനുമായിട്ടല്ലേ? അതും എങ്ങനെ? തൻ്റെ ചായയിലും സാദൃശ്യത്തിലുമല്ലേ? നിങ്ങളെല്ലാം കേട്ടിട്ടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം പരസ്യമായി പ്രസംഗിച്ചൊരു കാര്യമാണല്ലോ. ഒരു മോൻ പാപ്പയോട് ചോദിച്ചു, പിതാവേ, ബൈബിൾ തുറക്കുമ്പോഴേ ഉൽപ്പത്തി പുസ്തകം, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗം വായിക്കുമ്പോൾ ദൈവം എല്ലാം സൃഷ്ടിക്കുന്നു, ദൈവം അരുളി ചെയ്ത് വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടായി, അങ്ങനെ ഓരോന്ന് ഓരോന്ന്. പിതാവേ,
ഈ സൃഷ്ടികർമ്മത്തിന് മുമ്പ് ഈ ദൈവം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമാണെന്നാണല്ലോ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ആ ദൈവം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? പിതാവ് ഉടനെ മറുപടി പറഞ്ഞു, അവർ സ്നേഹിക്കുകയായിരുന്നു അവനെ. അതേ പ്രിയപ്പെട്ടവരെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സ്നേഹിക്കുകയായിരുന്നു. പിതാവ് പുത്രനെ സ്നേഹിച്ചു, പുത്രൻ തിരിച്ചു സ്നേഹിച്ചു. ആ സ്നേഹത്തിൻ്റെ പ്രവർത്തനം നടത്തിയ പരിശുദ്ധാത്മാവുടെ പ്രവർത്തന നിരതമാണ്. പിതാവിൽ നിന്നും പുത്രനിലേക്ക് പരിശുദ്ധാത്മാവ് സ്നേഹമായി ഒഴുകുന്നു. അതുവഴി പിതാവ് തന്നെ തന്നെ മുഴുവനായും പുത്രന് നൽകുന്നു. പിതാവിന് സമനായ പുത്രന് പിതാവിനെ മുഴുവനായി സ്വീകരിക്കാൻ കഴിയുന്നു. പുത്രൻ തിരിച്ചു പിതാവിനെ സ്നേഹിക്കുന്നു. ഒരാത്മസമർപ്പണം എന്നോണം തിരിച്ചൊഴുകുകയാണ് പരിശുദ്ധാത്മാ പിതാവിലേക്ക്. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്കിൽ സ്നേഹിച്ചും സ്നേഹിക്കപ്പെട്ടും ഒന്നായിരിക്കുമ്പോൾ, ആനന്ദിച്ചും ആനന്ദിപ്പിച്ചും ഒന്നായിരിക്കുമ്പോൾ, സമാധാനിച്ച് സമാധാനം അനുഭവിച്ച് സമാധാനിപ്പിച്ചും ഒന്നായിരിക്കുമ്പോൾ ത്രിയേക ദൈവത്തിന് തോന്നി, നമ്മൾ തമ്മിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് സ്നേഹിച്ചാൽ പോരല്ലോ, സ്നേഹം സ്വീകരിക്കുവാനും കൊടുക്കാനും പറ്റിയ വിഭാഗത്തെ നമുക്ക് സൃഷ്ടിക്കാം, അവരെ മനുഷ്യരെന്ന് പേര് വിളിക്കാം. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ, ദൈവം സ്ത്രീയും പുരുഷനുമായി മനുഷ്യനെ സൃഷ്ടിച്ചത്. പിതാവിൽ നിന്ന് ഈശോയിലേക്ക് ഒഴുകുന്ന അതേ ആത്മാവ് ഈശോയിൽ നിന്ന് ഭർത്താവിലേക്ക് ഒഴുകുന്നു, ഭർത്താവിൽ നിന്ന് ഭാര്യയിലേക്ക് ഒഴുകുന്നു, ഭാര്യയിൽ നിന്ന് തിരിച്ച് ഭർത്താവിലേക്ക് ഒഴുകുന്നു, ഭർത്താവിൽ നിന്ന് ഈശോയിലേക്ക്, ഈശോ വഴി പിതാവിലേക്ക്. അങ്ങനെ സ്നേഹത്തിൻ്റെ ഒഴുക്കിൽ ത്രിത്വേക ദൈവത്തിൽ കുടുംബം, കുടുംബത്തിൽ ത്രിയേക ദൈവം, ദൈവ സാന്നിധ്യം, അവിടെ ഭർത്താവും ഭാര്യയും സ്നേഹിച്ചും സ്നേഹിക്കപ്പെട്ടും ഒന്നാവുകയാണ്, ആനന്ദിച്ചും ആനന്ദിപ്പിച്ചും ഒന്നാവുകയാണ്, നൽകിയും സ്വീകരിച്ചും ഒന്നാവുകയാണ്. ആ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുവാൻ ദൈവം തിരുമനസ്സാവുകയാണ്. അപ്പം മാതാപിതാക്കളിൽ നിന്ന് മക്കളിലേക്ക് ഈ സ്നേഹം പരിശുദ്ധാത്മാവ് ഒഴുകുന്നു, മക്കളിൽ നിന്ന് തിരിച്ച് ഇതാ അമ്മയിലേക്ക് അപ്പനിലേക്ക് ഒഴുകുന്നു, അമ്മ വഴി അപ്പൻ വഴി അത് ഈശോയിലേക്ക്, ഈശോ വഴി പിതാവായ ദൈവത്തിലേക്ക് ഒഴുകുന്നു. അങ്ങനെ സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മ, അതാണ് ദൈവം വിഭാവനം ചെയ്ത കുടുംബജീവിതം. ഇത് പറയുമ്പം ചിലരൊക്കെ ചോദിക്കും, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ പിറക്കുകയും ജീവിക്കുകയും വളരുകയും ഒക്കെ ചെയ്ത ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് വിവാഹമെന്ന കുദാശയിലൂടെ ഒന്നിച്ചു കഴിയുമ്പോൾ എങ്ങനെയാണ് ഈ ഒരുമ, ഈ സ്നേഹിച്ചും സ്നേഹിക്കപ്പെട്ടുമൊക്കെ എങ്ങനെയാ ഒന്നാകാൻ പറ്റുന്നത്? ആ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ നിന്ന് കുഞ്ഞിനെ ജന്മം കൊടുക്കാൻ എങ്ങനെ കഴിയുക? ശരീരത്തിൻ്റെ അഭിലാഷം കൊണ്ടൊക്കെ ആകും, അല്ലാതെ? അതൊരു ചോദ്യമാണ്. എങ്ങനെ ഇവർക്ക് ത്രിയേക ദൈവം ഒന്നായിരിക്കുന്ന പോലെ കുടുംബത്തിൽ ഒന്നാകാൻ പറ്റും? ഇവിടെയാണ് എസക്കിയ പ്രവചനത്തിലെ 36-ാം അധ്യായത്തിൻ്റെ 26-ാം തിരുവചനം നമ്മളെ സഹായിക്കുന്നത്. ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം നൽകും, ഒരു പുതു ചൈതന്യം ഞാൻ നിങ്ങളെ നിക്ഷേപിക്കും, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റും, മാംസഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങളെ എൻ്റെ നിയമങ്ങൾ പാലിക്കുന്നവരും എൻ്റെ കൽപ്പനകൾ പാലിക്കുന്ന ശ്രദ്ധയുള്ളവരുമാക്കി മാറ്റും. ഇത് സംഭവിച്ചാലേ ദൈവം വിഭാവനം ചെയ്തതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഒന്നായി തീരാനായിട്ട് സാധിക്കുകയുള്ളൂ. അതെങ്ങനെ സാധ്യമാകുന്നത്? ഭർത്താവ് പ്രാർത്ഥിക്കണം, കർത്താവേ, എസക്കിയൽ പ്രവചനത്തിലൂടെ അങ്ങ് വാഗ്ദാനം ചെയ്ത പുതിയ ഹൃദയം എനിക്ക് തരണം. ഭാര്യ പ്രാർത്ഥിക്കണം, എനിക്കും പുതിയ ഹൃദയം വേണം. കർത്താവ്, ഇപ്പോൾ ഉള്ള എൻ്റെ ഹൃദയം ശിലാഹൃദയമാണ് കേട്ടോ, അതെടുത്തു മാറ്റണേ, അതെടുത്തു മാറ്റിയിട്ട് പുതിയ ഹൃദയം പുതിയ ചൈതന്യം തരണം. ഈശോയുടെ ആ തിരുഹൃദയം ഭർത്താവിലും ഭാര്യയിലും ഈ വാഗ്ദാനപ്രകാരം കർത്താവ് നിക്ഷേപിച്ചാൽ, നിക്ഷേപിക്കണമെങ്കിൽ നമ്മൾ ആഗ്രഹിക്കണം, അതിനുവേണ്ടി ശിലാഹൃദയം എടുത്തു മാറ്റാൻ ഞാൻ സമ്മതിക്കണം, ഒരു ഓപ്പറേഷൻ അവിടെ നടക്കണം, അപ്പോഴാണ് ആ ശിലാ പുതിയ ഹൃദയം എനിക്ക് കിട്ടുക, പുതിയ ചൈതന്യം. അപ്പോൾ ഹൃദയം കൊണ്ടൊന്നാകാൻ പറ്റും, ഭർത്താവിനും ഈശോയുടെ ഹൃദയം, ഭാര്യയ്ക്കും ഈശോയുടെ ഹൃദയം. അപ്പം രണ്ടുപേർക്കും ഒരേ ഹൃദയമാകുമ്പോൾ അവർ ഹൃദയം കൊണ്ടൊന്നാവുകയാണ്. പോരാ, ദൈവമായ കർത്താവിനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ്, എന്ന് പറഞ്ഞാൽ എന്താ?
ദൈവത്തിൽ നിന്ന് ഇതെല്ലാം സ്വീകരിക്കുക. ഹൃദയവും മനസ്സും ആത്മാവും ശക്തി വിശേഷങ്ങളൊക്കെ സ്വീകരിക്കുകയാണ്. നമുക്കറിയാം ഒരു ചോര കുഞ്ഞിന് അമ്മയെ സ്നേഹിക്കാനുള്ള കഴിവില്ല, പക്ഷെ അമ്മയുടെ സ്നേഹം സ്വീകരിക്കാനായിട്ട് പറ്റും. ഒഴിഞ്ഞു കിടക്കുന്ന വാട്ടർ ടാങ്കിൽ നിന്ന് നിറഞ്ഞു കിടക്കുന്ന വാട്ടർ ടാങ്കിലേക്ക് എങ്ങനെ വെള്ളം കയറ്റാനാ? പറ്റത്തില്ലെന്നേ. പക്ഷേ ഒഴിഞ്ഞു കിടക്കുന്ന വാട്ടർ ടാങ്കിലേക്ക് വെള്ളം ഇറക്കിക്കൊണ്ടുവരാൻ പറ്റുമല്ലോ. അങ്ങനെയെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് സ്വീകരണമാണ്. അവിടുത്തെ ഹൃദയവും അവിടുത്തെ മനസ്സും അവിടുത്തെ ആത്മാവും അവിടുത്തെ ശക്തിയും ഞാൻ സ്വീകരിക്കുകയാണ്. അപ്പോൾ ഭർത്താവ് പ്രാർത്ഥിക്കണം, കർത്താവെ എൻ്റെ മനസ്സ് മാറ്റി എൻ്റെ മനസ്സിനെ ഒന്ന് നവീകരിക്കണം, അങ്ങയുടെ മനസ്സ് എനിക്ക് തരണം. ഭാര്യ പ്രാർത്ഥിക്കണം, കർത്താവെ അങ്ങയുടെ മനസ്സ് എനിക്കും തരണം കേട്ടോ, എന്നാലേ ഞങ്ങൾക്ക് മനസ്സുകൊണ്ട് ഒന്നാകാൻ പറ്റുള്ളേ. അതുപോലെ തന്നെ ചോദിക്കേണ്ടതല്ലേ രണ്ടുപേരും പരിശുദ്ധാത്മാവിന് വേണ്ടി, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളെ നിവേശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. കർത്താവെ വാഗ്ദാന പ്രകാരം ഭർത്താവ് പ്രാർത്ഥിക്കുകയാണ്, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണേ. ഭാര്യയും പ്രാർത്ഥിക്കുകയാണ്, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണമേ. ഹൃദയം തുറന്നു കൊടുത്ത് പ്രാർത്ഥിച്ച് സ്വീകരിക്കുമ്പോൾ അവരണ്ടുപേരും ആത്മാവിലൊന്നാകും. ഇവിടെ ഹൃദയം കൊണ്ടൊന്നായി, മനസ്സുകൊണ്ടൊന്നായി, ആത്മാവിലൊന്നായി, ശക്തിയിലും ഒന്നാകേണ്ടതുണ്ട്. എന്താണ് അതിനകത്ത് അടങ്ങുക? അതിനകത്ത് ശരീരമുണ്ട്, ശരീരത്തിൻ്റെ സൗന്ദര്യമുണ്ട്, ശരീരത്തിൻ്റെ ആരോഗ്യമുണ്ട്, അറിവുണ്ട്, കഴിവുണ്ട്, വരുമാനമുണ്ട്, സമ്പത്തുണ്ട്, സ്വാധീന ശക്തികളുണ്ട്. അങ്ങനെ പുറമേ കാണുന്നതെല്ലാം ഈ ശക്തിവിശേഷങ്ങളിലാണ് പെടുന്നത്. അത് രണ്ടും രണ്ടായിട്ടിരുന്നാൽ പോരാ, ഒന്നാകണം. അങ്ങനെയല്ലേ കർത്താവ് പറഞ്ഞത്? ഇനി പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒറ്റ ശരീരമായി തീരും, ഒന്നാവും. ശരീരത്തിൽ പോലും ഒന്നിക്കാൻ പറ്റുമെന്ന് കർത്താവ് പറയുമ്പോൾ, ഇതാ ഒരുമിപ്പിക്കുന്നവൻ അവിടെ ഉണ്ടെങ്കിൽ, നമ്മളോട് ഒന്ന് സമ്മതിക്കുമെങ്കിൽ, ഭർത്താവും ഭാര്യയും കൂടെ ഒന്ന് സമ്മതിക്കുമെങ്കിൽ സമ്പത്തിൽ ഒന്നാകാമല്ലോ, അറിവിലും കഴിവിലുമൊക്കെ ഒന്ന് ഒരുമയിൽ മുന്നേറാമല്ലോ, പരസ്പര പൂരകമായി തീരാമല്ലോ. തീർച്ചയായിട്ടും അത് സാധ്യമാണ്. അതിനുവേണ്ടി അതിയായി ആഗ്രഹിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹൃദയം തുറന്നുള്ള ആത്മാർത്ഥതയോടുള്ള പ്രാർത്ഥനയാണ് ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ചേർന്ന്. എന്തിനാ? പുതിയ ഹൃദയത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ മനസ്സ് ലഭിക്കാൻ വേണ്ടി, ദൈവത്തിൻ്റെ ആത്മാവിനെ പൂരിതമാകുന്നതിന് വേണ്ടി. ദൈവത്തിൻ്റെ ശക്തിവിശേഷങ്ങൾ ദൈവം ദാനമായി തരുന്നത് ദൈവത്തിൻ്റേതാണെന്ന് ഏറ്റുപറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിനിമയം ചെയ്യാൻ വേണ്ടി, വിനിയോഗിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ക്രമീകരണങ്ങളിൽ മുന്നേറുമ്പോൾ, പ്രാർത്ഥനയിൽ മുന്നേറുമ്പോൾ തീർച്ചയായിട്ടും ഇത് സാധ്യമാണ്. രണ്ടു പേർക്കും ഒരു ഹൃദയം കിട്ടുമ്പോൾ ആ ഹൃദയത്തിൻ്റെ സവിശേഷത പറഞ്ഞിരിക്കുന്ന റോമാലേഖനം 5:5 പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഭർത്താവിൽ ഈ പരിശുദ്ധാത്മാവിലൂടെ പുതിയ ഹൃദയം കിട്ടി സ്നേഹം നിറഞ്ഞു കഴിയുമ്പോൾ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കും. അവിടെ ഭാര്യ എന്തു ചെയ്യും? ഭാര്യ ഭർത്താവിന് വിധേയപ്പെടും. എഫേസ്യസുകാർക്കുള്ള ലേഖനത്തിൽ 5:5 വിവാഹമെന്ന കുദാശയിൽ സംബന്ധിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം, ലേഖന വായന അതാണ്. നിങ്ങൾ ക്രിസ്തുവിനെ പ്രതി പരസ്പരം ബഹുമാനിക്കുവിൻ, ഭർത്താവ് ഭാര്യയ്ക്ക് വിധേയപ്പെടുവിൻ, ഭാര്യയെ ഭർത്താവ് സ്നേഹിക്കുവിൻ, ഈശോ സ്നേഹിച്ചതുപോലെ ആ വചനം. അപ്പോൾ ഭർത്താവിനോട് സ്നേഹിക്കാനാണ് പറയുന്നത്, ഭാര്യയോട് വിധേയപ്പെടുവാനും. ഭാര്യയിൽ നിന്ന് ഭർത്താവ് പ്രതീക്ഷിക്കുന്നത് വിധേയത്വമാണ്, ആ ബഹുമാനമാണ്. എല്ലാ ഭർത്താക്കന്മാർക്കും അറിയാം തങ്ങളുടെ ഭാര്യമാർ തങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അത് ഭർത്താവിന് വലിയ മീച്ചൊന്നുമില്ല. പക്ഷെ വിധേയപ്പെടുന്നുണ്ടെങ്കിൽ അത് വളരെ താല്പര്യമുള്ള കാര്യമാണ്. ഏതൊരു ഭർത്താവും നോക്കുന്നത് ഭാര്യ വിധേയപ്പെടുന്നു എന്നാണ്. എൻ്റെ ഭാര്യ വ്യക്തിപരമായ കാര്യം കേട്ടോ, അവൾക്ക് നല്ല വിധേയത്വമുണ്ട്. പക്ഷെ ആദ്യമായിട്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് അവളുടെ വിധേയത്വം എനിക്ക് ശരിക്കും ഫീൽ ചെയ്തത്, നന്നായിട്ട് അനുഭവപ്പെട്ടത്, നിങ്ങളൊക്കെ ഒന്ന് പറയാൻ പറ്റുന്ന ഒരു സാക്ഷ്യം പോലെയുള്ള ഒരു അനുഭവം, അത് ഞങ്ങൾ വിശാഖപട്ടണത്തായിരിക്കുമ്പോഴാണ്. 1986 കല്യാണം കഴിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് മോനുണ്ടായി, അവന് 1.5 വർഷം പ്രായമായി. അപ്പോഴത്തേക്കും ഞാൻ ആ സമയം ആദ്യം വിവാഹം കഴിക്കുന്ന സമയത്ത് ജോലി ചെയ്യായിരുന്നു. പിന്നീട് വിശാഖപട്ടണം സ്റ്റീൽ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ കോൺട്രാക്ടിൻ്റെ സബ് കോൺട്രാക്ട് ആയിട്ട് പീസ് വർക്കൊക്കെ ആയിട്ട് ജോലി ചെയ്യുക, കോൺട്രാക്ട് പണി ചെയ്യുക. ഞാൻ ചെയ്ത പണിയുടെ ബില്ല് പാസ്സാകാൻ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടായി, പൈസ കിട്ടാതായി.
എനിക്കുണ്ടായിരുന്ന പണം മുഴുവൻ ഞാൻ ഈ ബിസിനസ് മുടക്കി. പക്ഷേ തിരിച്ചു കിട്ടും എന്ന പ്രതീക്ഷയോടെയാണ് മുടക്കിയതെങ്കിലും ഒന്നും തിരിച്ചു കിട്ടിയില്ല. സാമ്പത്തികമായിട്ട് ആകെ വിഷമിക്കുന്നു. ആൾക്കാർക്ക് കൂലി കൊടുക്കാൻ പറ്റാതെ, പണിക്കാർക്ക് കൂലി കൊടുക്കാൻ പറ്റാതെ വിഷമിക്കുന്ന അവസ്ഥ. കുടുംബത്തിൽ സാമ്പത്തികമായി വളരെ പരാധീനത, കടബാധ്യത. അങ്ങനത്തെ സ്ഥിതിയിൽ ഒരു ദിവസം ഞാൻ സൈറ്റിൽ പോയി കാശ് മേടിക്കാനായിട്ട് പരിശ്രമിച്ചിട്ട് ഫലമണിയാതെ പണിക്കാർക്ക് കൊടുക്കാൻ പറ്റാതെ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് സാധാരണ വരുന്നതിൽ നിന്ന് വളരെ നേരത്തെ വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പം എൻ്റെ ഭാര്യ മോനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ കുളിമുറിയുടെ സൈഡിൽ കൂടെ നടന്നു വരുമ്പോൾ അവൾ മോനോട് പറയുന്നുണ്ട്, മോനെ നമ്മുടെ നല്ല ഡാഡി നല്ല സോപ്പ് വാങ്ങി തന്നു അല്ലേ, ആ സോപ്പ് ഉപയോഗിച്ച് നമ്മളിപ്പോൾ കുളിക്കുന്നത്. ഞങ്ങൾക്ക് ഫാമിലി സോപ്പേ ഉള്ളൂ കേട്ടോ, ലൈഫ് ബോയ്. ഞാനും അതാ ഉപയോഗിക്കുന്നത്, അവളും അതാ ഉപയോഗിക്കുന്നത്, ഇപ്പം ഈ ഒന്നര വയസ്സുള്ള കൊച്ചിനും അതാ ഉപയോഗിക്കുന്നത്. വേറെ മാർഗമില്ല, നല്ല സോപ്പ് മാർക്കറ്റിൽ കിട്ടും. അവൻ്റെ ആ ശരീരത്തിൻ്റെ ആ അവസ്ഥയ്ക്ക് ഇത് മോശമാണെന്ന് എനിക്കറിയാം, പക്ഷേ മേടിക്കാൻ കാശില്ലല്ലോ. അതുകൊണ്ട് ആദ്യം എനിക്ക് തോന്നിയത് ഇവൾ നമുക്കിട്ട് വെക്കുകയാണല്ലോ എന്ന്. പക്ഷെ പിന്നെ തോന്നി അങ്ങനെ അല്ലല്ലോ, നമ്മുടെ നല്ല ഡാഡി നല്ല സോപ്പ് വാങ്ങി തന്നല്ലേ മോനെ എന്നല്ലേ പറയുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ ഇവൻ ഇങ്ങനെ പറയുന്ന കേട്ട് മനസ്സിൽ തട്ടില്ല, കേട്ടു നല്ല ഡാഡി നല്ല അരി വാങ്ങി തന്നു അല്ലേ മോനെ എന്ന് മമ്മ പറഞ്ഞു കൊടുത്തോട്ട്. അവനത് പറയും, ആ നല്ല ഡാഡി നല്ല അരി വാങ്ങി തന്നു അല്ലേ മമ്മി. മീൻ മാർക്കറ്റിൽ കിട്ടുന്നതിൽ ഏറ്റവും വില കുറഞ്ഞ മോശം മീനാണ്, നല്ല മീൻ ഡാഡി മേടിച്ചു തന്നു അല്ലേ മമ്മി. ഇവനിങ്ങനെ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴെനിക്ക് മനസ്സിലായത് ഇത് ഇവള് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടിൻ്റെ എല്ലാ പ്രയാസങ്ങളും അവളും അനുഭവിക്കുമ്പോൾ അപ്പനെ മകൻ്റെ മുമ്പിൽ ഉയർത്തി എന്നെ ബഹുമാനിക്കുന്ന എനിക്ക് വിധേയത്വത്തോടെ ജീവിക്കുന്ന ഭാര്യയെ അന്ന് പെട്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി കേട്ടോ. ഞാൻ അവിടെ വെച്ചൊരു തീരുമാനമെടുത്ത്, ഇനി ഇവളുടെ കണ്ണുകൾ ഞാൻ മൂലം നിറയാനിടയാവുകയില്ല. ഒരു വിധേയത്വം, ഒരു ബഹുമാനം പ്രകടമാക്കുന്നത് എനിക്കത് വ്യക്തമായപ്പോൾ, കുഞ്ഞിൻ്റെ മുമ്പിൽ അപ്പനെ ഉയർത്തുന്ന അമ്മയെ മനസ്സിലായപ്പോൾ, ഇതാ ഒരു തീരുമാനം ഞാൻ പോലും അറിയാതെ എന്നിൽ ഉടലെടുക്കുകയാണ്. ഈ ഒരു വിധേയത്വം ഞാൻ എന്നും ശ്രദ്ധിക്കുന്നു. അപ്പോൾ ഭർത്താവ് സ്നേഹിക്കണമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ എങ്ങനെയൊക്കെ സ്നേഹിക്കാമെന്ന്. ഞാൻ അവളെ സന്തോഷിപ്പിക്കണം, അവൾക്ക് സമാധാനം കൊടുക്കണം, അവളുടെ ജീവിതത്തെ സംതൃപ്തമാക്കണം, അവൾക്ക് സുരക്ഷിതത്വം കൊടുക്കണം, അവൾ ഞാൻ സമഭാവേനെ സമത്വം നൽകണം, ഇങ്ങനെയുള്ള നാലഞ്ചാറ് സാ അത് ഞാൻ പറ്റുന്നത് പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ശുശ്രൂഷ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതുവരെ മനസ്സിലാക്കാതിരുന്ന ഒരു സ്നേഹത്തിൻ്റെ തലം കർത്താവിൻ്റെ ആത്മാവ് എനിക്ക് പറഞ്ഞു തന്നു. അതിങ്ങനെയാണ്, ഞാൻ താമസമുള്ള ധ്യാനങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുന്ന ആളാണ് കൂടുതലായിട്ട്. ഞായറാഴ്ച പോയാൽ മിക്കവാറും ശനിയാഴ്ചയോ അല്ലെ വെള്ളിയാഴ്ച വൈകിട്ടൊക്കെയാണ് വീട്ടിലെത്തുക. ഞങ്ങൾ പുതിയൊരു വീട് വെച്ച് മാറിയപ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ ഫോണില്ല, അന്ന് ലാൻഡ് ഫോണേ ഉള്ളൂ. അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ കുറേ നാളുകൾ കൊണ്ടേ ഫോൺ കിട്ടുകയുള്ളൂ. ഞങ്ങൾ ഫോണില്ല. അപ്പോൾ ഞാൻ പോകുമ്പോൾ മുതൽ വരുന്നിടം വരെയുള്ള വിവരങ്ങൾ ചുരുക്കത്തിൽ ഞാനും പറയും, വീട്ടിൽ നടന്ന എല്ലാ കാര്യങ്ങളും അവളും അവതരിപ്പിക്കും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇന്നത്തെ പോലെ ദിവസേന മണിക്കൂറിന് വിളിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷി സാഹചര്യം അന്നില്ലാത്തതുകൊണ്ട് അവൾ, ഞാൻ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് വന്ന സമയത്ത്, ഞായറാഴ്ച ഞാൻ പോയപ്പോൾ മുതൽ ഈ സമയം എത്രയുള്ള കാര്യങ്ങൾ തുറന്നു പറയുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ ഒരു 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 പ്രവൃത്തി, ഒരു വർത്തമാനം അത് എനിക്കും അവൾക്കും കുടുംബത്തിനും പേരുദോഷം ഉളവാക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവളോട് ചോദിച്ചു, എന്നെ പണിയാണ് നീ കാണിച്ചത്, നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്, നീ എന്തിനാ അങ്ങനെ ചെയ്തേ. എനിക്ക് അരിശം വന്നു, ഞാനങ്ങ് കോപിച്ചു, പൊട്ടിത്തെറിച്ചു. അപ്പോൾ അവള് ഓം വീർപ്പിച്ച് എഴുന്നേറ്റ് പോയി. ഞാൻ പറഞ്ഞു, ഇവിടെ വന്നിരിക്കും എവിടെ, അവൾ ഒന്നുമില്ല. കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ വലിയ ഭാരം തോന്നി, പറയണ്ടായിരുന്നൊക്കെ തോന്നി. കാര്യമായിട്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞു, പറയണ്ടായിരുന്നെന്ന് തോന്നി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ, അവൾ വരുവോ ഇല്ല, അപ്പം എൻ്റെ വിഷമമൊക്കെ ഞാൻ ഈശോയെ എനിക്ക് സമർപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സമർപ്പിക്കുക. അങ്ങനെ ഒരു മനസ്സൊന്ന് ശാന്തമായി ദൈവത്തിന് കൊടുത്തപ്പം. എന്നോട് ചോദിച്ചാൽ, എന്തിനാ നീ അവളോട് വഴക്കുണ്ടാക്കിയത്, പരിശുദ്ധാത്മാവ് ഇടപെടുന്നതാണ്.
പറഞ്ഞത്. അവളെ എനിക്കും അവൾക്കും കുടുംബത്തിനും പേരുദോഷം ഉളവാക്കുന്ന ഈ കാര്യം ചെയ്തത് കൊണ്ടാണ്. നീ പേരുണ്ടാക്കിയ പേരൊന്നും ഉണ്ടാവുമായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് അൽഫോൻസാമ്മയുടെ കാര്യം ഓർപ്പിച്ചു, വിശുദ്ധ അൽഫോൻസാമ്മയുടെ കാര്യം. ഞാൻ ആ ധ്യാനത്തിൽ കാര്യമായിട്ട് പ്രസംഗിച്ചൊരു വിഷയമാണത്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ്. അൽഫോൻസാമ്മയുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ വിരലേലെണ്ണാവുന്ന അൽമായ സഹോദരങ്ങളെ സംബന്ധിച്ചിരുന്നുള്ളൂ. പക്ഷെ കർത്താവ് അവളെ അങ്ങ് ഉയർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ധാരാളം ആളുകൾ അവളുടെ സഹോദര്യത്തിങ്ക് വരുന്നു, പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹം പ്രാപിക്കുന്നു. ഇതെല്ലാം എന്നെ ഓർപ്പിച്ചു. ഞാൻ പ്രസംഗിച്ച കാര്യം തന്നെയാണ്. അവൾക്ക് ആരാ പേര് കൊടുത്തത്? ഞാൻ പറഞ്ഞ കർത്താവ്. മരണശേഷം ഒരാൾ അറിയപ്പെടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് വിശുദ്ധ ജീവിതത്തിൻ്റെ ഒരടയാളമായിട്ട് അവൾ ഉയർത്തപ്പെട്ടു നിൽക്കുമ്പോൾ ആ പേര് കൊടുത്ത് സത്പേര് നൽകിയത് അങ്ങ് തന്നെയാണ്. അപ്പം ഞാൻ പേര് തന്നാലേ നിനക്ക് പേരുണ്ടാവുള്ളൂ. അതേ കർത്താവേ, അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ സൽപ്പേരിൻ്റെ പേരിൽ അവളോട് വഴക്കുണ്ടാക്കിയില്ലേ? നീ പോയി മാപ്പ് ചോദിക്ക്. നിങ്ങൾ തമ്മിൽ രമ്യതയില്ലാതെ ഭർത്താവേ ഒന്നുമില്ലോ, ഞാൻ ഭർത്താവല്ലേ, അത് വേണോ? എൻ്റെ അഭിപ്രായത്തിന് മാറ്റമില്ല. എൻ്റെ ഈശോയെ ഞായറാഴ്ച വൈകുന്നേരം തുടങ്ങിയ ധ്യാനം ഈ വെള്ളിയാഴ്ച രാവിലെ വരെ കൂടുതൽ പ്രസംഗങ്ങൾ ഞാൻ തന്നെ നടത്തിയത്. ഞാൻ ഇത്രയും നിനക്ക് വേണ്ടി വായിട്ടലച്ചതല്ലേ, ഞാൻ പോണോ? ഒന്നും മിണ്ടുന്നില്ല. എനിക്ക് മനസ്സിലായി ഭാരം പോകണമെങ്കിൽ ഞാൻ പോയി മാപ്പി ചോദിച്ച് രമ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അതിന് മനസ്സുകൊണ്ട് ഒരുങ്ങി അടുക്കളയിലുണ്ട്. അവളെ മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ ചെന്നിട്ട് വേടയൊക്കെ ഇറക്കി, അതേ ഞാൻ സൽപ്പേരിനെയാണ് വിലയുള്ളതായിട്ട് കണ്ടത്, എൻ്റെയും നിൻ്റെയും കുടുംബത്തിൻ്റെയും ഒക്കെ. പക്ഷെ നിന്നെ ഞാൻ വിലയുള്ളവളായി കണ്ടില്ല. അത് കർത്താവ് എനിക്ക് പറഞ്ഞു തന്നു. അതുകൊണ്ട് ഞാൻ തെറ്റാണ് ചെയ്തതെന്ന് എനിക്ക് മനസ്സാക്കി തന്നു. അതിന് നിന്നോട് മാപ്പ് ചോദിക്കുവാനായിട്ട് ദൈവം എന്നെ പ്രേരിപ്പിച്ചു. അതുകൊണ്ട് നീ എൻ്റെ ഭാര്യയാണ്, പക്ഷെ നിന്നെ വിലയുള്ളവളായിട്ട് കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. മറ്റ് പലതിനെയാണ്, സൽപ്പേരിനെയൊക്കെയാണ് ഞാൻ വലുതായി വിലപ്പെട്ടതായിട്ട് കണ്ടത്. അത് എൻ്റെ ഭാഗത്തുനിന്നും വലിയ വീഴ്ചയാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാനങ്ങ് പൊട്ടിക്കരഞ്ഞു പോയി. അവളുടെ കാലേ തൊട്ട് അപ്പോഴത്തേക്ക് എൻ്റെ കണ്ണീർ അവളുടെ കാലേ വീണു. അപ്പോൾ അവളുടെ കണ്ണീർ എൻ്റെ തലയെ വീണു. ഞങ്ങൾ രണ്ടുപേരും കണ്ണീരിൽ ആലിങ്ങനെ ബത്തരായി. അപ്പോൾ അവൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എന്നോട് പറയുക, ആ സുവിശേഷ പ്രസംഗകനായ അവതച്ചനെ മാത്രമല്ല കർത്താവ് വിലമതിക്കുന്നത്, അല്ലേ? എന്നെയും വിലമതിക്കുന്നുണ്ടല്ലേ. ഓ, ഇപ്പോഴെനിക്കത് ആശ്വാസമായത് കേട്ടോ. അതേ പ്രിയപ്പെട്ടരെ, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹത്തിൽ ഈ ഒരു തലമുണ്ടെന്ന് അന്നാണ് എനിക്കത് മനസ്സിലായത്. അപ്പം ഞാൻ ഓർത്തപ്പോൾ ഈശോ സ്നേഹിച്ച്, ഈശോയ്ക്ക് നമ്മളെല്ലാം മണവാട്ടികളാണല്ലോ, സഭയാണല്ലോ. അപ്പോൾ സമരിയക്കാരിയുടെ തെറ്റിനെ അവഗണിച്ച് അവളെ പരിഗണിച്ച് പ്രേക്ഷിതയായിട്ട്, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളുടെ തെറ്റുകളെ അവഗണിച്ച് അവളെ സ്വതന്ത്രയായി പരിഗണിച്ചു. അപ്പോൾ വിലമതിക്കുകയാണ്. ഇവിടെ നല്ലകളനെ പരദീസയ്ക്ക് യോഗ്യനായിട്ട് പരിഗണിക്കുകയാണ്, അവനെ വിലമതിക്കുകയാണ്. തന്നെ കുരിശിലേറ്റിയവരെ അവരെ ഉൾക്കൊണ്ടുകൊണ്ട് ഈശോയുടെ പ്രാർത്ഥനയല്ലേ പിതാവെ അവർ ചെയ്യുന്നതെന്ന് അവരറിയുന്നില്ല, അതിനാൽ അവരോട് ക്ഷമിക്കണമേ എന്ന്. കുരിശിലേറ്റിയവരെ വിലയുള്ളവരായി കണ്ടുകൊണ്ട് ഇത് അവരുടെ തെറ്റുകളെ അവഗണിച്ച് അവരെ പരിഗണിക്കുന്നതാണ് കർത്താവിൻ്റെ സ്നേഹമെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ, അങ്ങനെയാണ് ഞാൻ എൻ്റെ ഭാര്യയോട് എൻ്റെ മക്കളോട് ഞാൻ ഇടപെടുന്ന ഓരോ വ്യക്തികളോടും പെരുമാറേണ്ടത് എന്നുള്ളൊരു വ്യക്തത എനിക്ക് തരികയാണ്. ഭർത്താവ് സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യം കൂടി ഉണ്ട് എന്ന് അന്നാണ് ശരിക്കും വ്യക്തമായത്. അതെ, അതിനാണ് ഈ പുതിയ ഹൃദയം തരുന്നത്. ഇത് മാനുഷിക കഴിവിനാലല്ല, എനിക്കതൊന്നും മാനുഷിക കഴിവിനാൽ സാധിച്ച കാര്യമല്ല, ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഇടപെട്ടുകൊണ്ടും അവബോധം തന്നതുകൊണ്ടുമാണ്. അതിനാണ് ഈ പുതിയ ഹൃദയം തരുന്നത്. ഹൃദയത്തിലേക്ക് ചൈതന്യം ഒഴുക്കുന്ന, സ്നേഹം ഒഴുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അവിടെ നയിക്കുന്ന പരിശുദ്ധാത്മാവാണ്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഹൃദയം കൊണ്ടൊന്നാകാൻ ഈശോയുടെ ഹൃദയം കിട്ടിക്കഴിഞ്ഞാൽ സാധിക്കുന്നേ. അപ്പോൾ ഭർത്താവിനെ സ്നേഹിക്കാനും കഴിയും, ഭാര്യയ്ക്ക് വിധേയപ്പെടാനും കഴിയും. അങ്ങനെ സ്നേഹത്തിൽ അവരൊന്നിക്കുമ്പോൾ ആ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാനും കഴിയും. ഇനിയും ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മുടെ കുടുംബം സ്വർഗതുല്യമാകാൻ, ദൈവപിതാവിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുവാൻ മനസ്സുകൊണ്ട് ഭർത്താവും ഭാര്യയും ഒന്നായി തീരണമെന്ന്. എങ്ങനെയാണ് രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജനിക്കുകയും ജീവിക്കുകയും വളരുകയും ചെയ്തവർ, വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ളവരെ ഒന്നായിത്തീരുന്നത്? അഭിപ്രായത്തിലെ മനോഭാവത്തിലെ സാധിക്കും. ഈശോയുടെ മനസ്സ് രണ്ടു പേർക്കും കിട്ടുമ്പോൾ, ഭർത്താവിനും ഈശോയുടെ മനസ്സ് ലഭിച്ചു, ഈശോയിൽ വെളിപ്പെട്ട ദൈവതിരുമനസ് ഭാര്യയ്ക്കും കിട്ടിക്കഴിഞ്ഞപ്പോൾ, മനസ്സുകൊണ്ട് അഭിപ്രായം കൊണ്ട് കാഴ്ചപ്പാടിൽ അവർക്കൊന്നാകാൻ പറ്റും.
അത് ഞങ്ങൾക്ക് വ്യക്ത തന്ന ഒരു സന്ദർഭം ഞാൻ ഓർക്കുകയാണ്. ഞങ്ങളുടെ മൂത്ത മകൻ, അവൻ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവൻ്റെ പഠനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടാമൻ, അവൻ സെമിനാരി പഠിക്കാൻ പോകണമെന്നുള്ള ആഗ്രഹം അവൻ്റെ എസ് എൽ സി പരീക്ഷ എഴുതി കഴിഞ്ഞ ഉടനെ തന്നെ അവൻ ഞങ്ങളുടെ മുമ്പിൽ ശക്തമായി പ്രകടമാക്കി. അവനിങ്ങനെ ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞ, ആഘോഷമായ കുർബാന സ്വീകരണം കഴിഞ്ഞപ്പോൾ മുതൽ പ്രാർത്ഥിക്കുന്ന കാര്യമാണ്, ഈശോയെ എന്നെ ഒരു വൈദികനാക്കണമെന്ന്. അത് കഴിഞ്ഞൊരു എട്ടാം ക്ലാസ് മുതലേ ഒരു വിശുദ്ധനായ വൈദികനാക്കണമെന്നുള്ളവൻ്റെ പ്രാർത്ഥന ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ബാക്കിയൊക്കെ ഒരു വൈദികനാകുന്നതിൻ്റെ എല്ലാം അവനിൽ കാണപ്പെടുന്നുണ്ട്. അവനാണിപ്പം മാതാപിതാക്കളുടെ അനുവാദത്തിനായി സെമിനാരി ചേർന്നോട്ടെന്ന് ചോദിച്ചു നിൽക്കുന്നത്. ഞാൻ നിശബ്ദനാണ്. അവൾ പറഞ്ഞു, മൂത്തവൻ സെമിനാരി പഠിക്കുന്നുണ്ട്, അത് മതി, നീ ഇവിടെ നിന്നോ, ഞങ്ങൾക്കും വേണ്ടേ മക്കള്, തലമുറകൾ വേണ്ടേ. അത് കഴിഞ്ഞ് റിസൾട്ട് വന്നു. അവനിടയ്ക്ക് ക്യാമ്പിനൊക്കെ പോയിരുന്നു. ഇവരുടെ ഭാഗത്ത് നിന്ന് അനുവാദം വരാവുന്നപ്പോഴത്തേക്കും ഞാനും അവളും കൂടെ ഇരിക്കുന്ന സമയത്ത് അവൻ ചോദിച്ചു, മാതാപിതാക്കളായ നിങ്ങൾ ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കുന്നവരോ അത് നിരുത്സാഹപ്പെടുത്തുന്നവരോ? നിരുത്സാഹപ്പെടുത്തുകയല്ല വേണ്ടത്, പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത്. അവൻ്റെ ആ ചോദ്യം അവളുടെ ചങ്കിൽ തറഞ്ഞു. അവൾ പറഞ്ഞു, എന്നാ നീ സെമിനാരി ചേർന്നോളാൻ പറഞ്ഞു. അതുവരെ ഞാൻ നിശബ്ദനാകാനാണ് ദൈവം എന്നെ പ്രേരിപ്പിച്ചത്. ഏതായാലും ആ സമയത്ത് ഞാനും സപ്പോർട്ട് ചെയ്തു. അങ്ങനെ അവൻ സെമിനാരി ചേർന്നു. ഇവിടെ അങ്ങനെ അവനെ സെമിനാരിലേക്ക് വിടുമ്പോൾ അതിന് മുമ്പുള്ള ഒരു കാര്യം ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഈ മൂത്ത മകന് ചില രോഗം ബാധിച്ചിരിക്കുന്ന അവസ്ഥയിൽ അവിടെ ഇനിയും കുഞ്ഞുങ്ങളുണ്ടാകണമെന്നുള്ളൊരു അഭിപ്രായം ദൈവം ഞങ്ങൾക്ക് തന്നാണ് ഞങ്ങൾ ഈ ഇവനെ ജന്മം നൽകുവാനായിട്ട് ഇടയാക്കിയത്. അപ്പം ഞങ്ങൾക്ക് രണ്ടു പേർക്ക് ഒരു കൊച്ചു മതി എന്നുള്ള തീരുമാനത്തിന് മുമ്പിൽ ദൈവത്തിൻ്റെ അഭിപ്രായം എന്നിലും അവളിലും ദൈവം നിക്ഷേപിച്ചു, ഇനിയും കുഞ്ഞിനെ വേണമെന്നുള്ള, ഇനിയും കുഞ്ഞുങ്ങളെ വേണമെന്നുള്ള ഞങ്ങളുടെ അഭിപ്രായത്തിന് കീടങ്ങേണ്ടി വന്നു. അങ്ങനെയാണ് ഇവന് ജന്മം നൽകിയത്. ഇവനെക്കുറിച്ചുള്ള ദൈവഗീതം അവിടെ വെളിപ്പെടുമ്പോൾ ഇതാ അപ്പനും അമ്മയും കൂടി അത് അനുസരിക്കുക. ഇവിടെയൊക്കെ ഞാൻ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്, ഞങ്ങളുടെ അഭിപ്രായത്തിന് അല്ലെ അവളുടെ അഭിപ്രായത്തിന് അല്ലെ എൻ്റെ അഭിപ്രായത്തിന് യാതൊരു പ്രാധാന്യവും ഇല്ല. ദൈവത്തിൻ്റെ അഭിപ്രായത്തിനാണ് പ്രാധാന്യം, അതാണ് ശരിയായിട്ടുള്ളത്. മൊത്തം കാണുന്നവൻ ദൈവമല്ലേ? അത് ഞങ്ങൾക്ക് വ്യക്തമായത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൂത്തവൻ സെമിനാരി ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോകണ്ടായെന്ന് തീരുമാനമെടുത്തു. അവൻ്റെ റെക്ടറച്ചനും അവിടുത്തെ സ്പിരിച്വൽ ഫാദറും ഒക്കെ ശരി നീ തിരിച്ചു പൊക്കോ എന്ന് പറഞ്ഞ അവൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് രണ്ടാമൻ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനും അവനെ വിടാനിടയായതും. കാരണം ദൈവം കണ്ടിരുന്ന ഇതാണ് മൊത്തമേ കാണുന്ന കാഴ്ച. ദൈവത്തിൻ്റെ കാഴ്ചപ്പാട്, ദൈവത്തിൻ്റെ അഭിപ്രായം അതിനോട് യോജിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നാളെ നമ്മുടെ കുടുംബജീവിതത്തിന് അനുഗ്രഹപ്രദമാണ്. അപ്പോൾ നമ്മുടെ അഭിപ്രായം, ഭർത്താവിൻ്റെ അഭിപ്രായത്തിലല്ല കുടുംബജീവിതം പണിതുയർത്തപ്പെടേണ്ടത്, ഭാര്യയുടെ അഭിപ്രായത്തിന് മേലല്ല കുടുംബജീവിതം പണിതുയർത്തപ്പെടേണ്ടത്, അവർ രണ്ടുപേരുടെ അഭിപ്രായത്തിൻ്റെ മേലല്ല ഈശോയുടെ അഭിപ്രായത്തിൻ്റെ മേലാണ്. അപ്പോൾ ദൈവത്തിൻ്റെ തിരുമനസ് ഭർത്താവിനും ഭാര്യയ്ക്കും വെളിപ്പെട്ട് കിട്ടുമ്പോൾ, ആ കാഴ്ചപ്പാടിലേക്ക് വരുമ്പോൾ, അഭിപ്രായം ശരിയാണെന്ന് അംഗീകരിക്കുമ്പോൾ ഇവിടെ മനസ്സുകൊണ്ട് ഒരുമിക്കാനായിട്ട് കഴിയുകയാണ്. മൂത്ത മകൻ്റെ വിവാഹപ്രായമായി വിവാഹത്തിൻ്റെ സമയമാകുന്നു. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ വീടിൻ്റെ പരിമിതിയിൽ ഞങ്ങൾ രണ്ടും കൂടെ തീരുമാനമെടുത്തു, മോനെ ഞാനിവിടെ നമുക്ക് ഒരു മുറികൂടെ പണിയണമെന്നൊക്കെ. അങ്ങനെ ഞങ്ങളതിന് എന്തുമാത്രം പൈസ ആവും, സാമ്പത്തികമില്ല, കുറേ കടബാധ്യതയുണ്ട്, വീണ്ടും ലോൺ എടുക്കാം, ഒരു സൗകര്യം വേണമല്ലോ എന്നൊക്കെ ഓർത്ത് അങ്ങനെയൊക്കെ ഞങ്ങൾ ആലോചിച്ചും തീരുമാനിച്ചു. ഇത്ര ബഡ്ജറ്റൊക്കെ ഇട്ടൊക്കെ വന്നപ്പോഴത്തേക്കും അതിനു മുമ്പ് അവൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, സൗകര്യം ഇല്ലല്ലോ എന്നൊക്കെ, നമുക്കൊരു മുറിയൊക്കെ എടുക്കണ്ടെന്നൊക്കെ. അപ്പോൾ അവളുടെ സപ്പോർട്ട് ഉണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ മുന്നോട്ടിറങ്ങിയത്. പക്ഷേ ഞങ്ങൾ ആലോചന കഴിഞ്ഞ് വന്നപ്പോൾ അവൾ പറഞ്ഞു, അതെ ഇത്രയും കടബാധ്യതയുടെ മുമ്പ് ഇനി ലോൺ എടുക്കാനാണ് പ്ലാൻ, എൻ്റെ ഇന്ന് ആവശ്യമില്ലതേ. പിള്ളേർ കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് എവിടെയാണ് ജോലി കിട്ടുന്നത്, അങ്ങോട്ടേക്ക് പോകും, ഇവിടെ ഒന്നും കാണണമെന്നില്ല. ഇനി ഇത് അടിച്ചു വാരി വൃത്തിയാക്കി ഇടുന്നത് അത് വേറെ ജോലിയാണ്, ഈ ഉള്ള സൗകര്യമൊക്കെ മതി, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടാൽ മതിയെന്നേ. ആ സ്വരം, ആ അഭിപ്രായം അവളിൽ നിന്നാണ് കിട്ടിയെങ്കിലും അത് ദൈവത്തിൻ്റെ അഭിപ്രായമാണെന്ന് കണ്ട് ഞാനും തീരുമാനിച്ചു വേണ്ട പണിയണ്ട. മൂത്തമോനും ഉടനെ തന്നെ പറഞ്ഞു, വേണ്ട നമുക്ക് അമ്മ പറഞ്ഞ പോലെ മതിയെന്ന്. ഇവിടെയൊക്കെ ഇത് ഭാര്യയിലൂടെ ദൈവത്തിൻ്റെ അരുളപ്പാട് വരികയാണ്, അഭിപ്രായം വരികയാണ്. ഇവിടെ തുറവിയുള്ളൊരു ഹൃദയം തമ്പുരാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും തന്നിരുന്നത് കൊണ്ടാണ് അവൾ പറഞ്ഞത് മനസ്സിലായത്.
പക്ഷെ അത് പൂർണ്ണമായും മനസ്സിലായത് അവന് അവരൊന്നിച്ച് ജീവിക്കാനുള്ള സൗകര്യത്തെ പ്രതി മുന്നോട്ട് പോയപ്പോൾ അവൻ്റെ ജോലി നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ജോലി കിട്ടി വന്നപ്പോഴത്തേക്കും കൊറോണയുടെ പ്രശ്നം വന്നപ്പോഴത്തേക്കും കുറേ ഏറെ നാളുകൾ ജോലിയില്ലാതെ കഴിഞ്ഞു. ഞങ്ങളുടെ എല്ലാവരുടെയും വരുമാനം അടഞ്ഞു. അപ്പോൾ ലോൺ എടുത്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്നൊക്കെ ചിന്തിച്ചപ്പോഴാണ് ദൈവമാണ് അവളിലൂടെ സംസാരിച്ചതെന്ന് കൂടുതൽ വ്യക്തമായത്. അപ്പോൾ ഇവിടെ ഒരു തുറവിയുള്ള ഹൃദയം, തുറവിയുള്ള ഒരു മനസ്സ് അത്യാവശ്യമാണ് അഭിപ്രായം കൊണ്ട് ഒന്നാകാൻ. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ എടുത്തു പറഞ്ഞിട്ടുന്ന കാര്യങ്ങൾ പോലും എന്തുമാത്രം അഭിപ്രായങ്ങൾ അവളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടിരിക്കുന്നു, എന്നിൽ നിന്ന് അവൾക്ക് കിട്ടിയിരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് പ്രാർത്ഥനാപൂർവ്വം കർത്താവിനെ സമർപ്പിച്ച് നിന്റെ തിരികെ നിറവേറട്ടെ. അപ്പോൾ ചിലപ്പോൾ എൻ്റെ ആശയമായിരിക്കും അവൾ അംഗീകരിക്കാത്തത്, അവളുടെ ആശയമായിരിക്കും ശരിയായിട്ട് വരുന്നത്. ചിലപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ അല്ലായിരിക്കാം, ഒരു വചനം എടുത്ത് വായിക്കുമ്പോൾ അതിലൂടെ ആയിരിക്കാം. അങ്ങനെ ദൈവത്തിൻ്റെ അഭിപ്രായം വെളിപ്പെടുത്തി തന്നുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവസാന്നിധ്യം ദൈവം നിരന്തരം വ്യക്തമാക്കാറുണ്ട്. അതേപോലെ തന്നെ പിന്നെ നമ്മൾ യോജിക്കേണ്ട ഒരു തലമാണല്ലോ ശക്തിവിശേഷങ്ങളിൽ ഒരുമിക്കുക എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൽ പണിതുയർത്തുന്ന ഭവനമാണെങ്കിൽ, മുമ്പ് അത് ജോസ് ഡൊമിനിക്ക് പറഞ്ഞതുപോലെ ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ഒരു കുടുംബജീവിതമാണ് നയിക്കുന്നതെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ പണിതുയർത്തും. അവിടെ ഒറ്റയ്ക്കായിരിക്കില്ല. സഭാപ്രസംഗം 4:12 പറയുന്നത് പോലെ മുപ്പിരി ചരട് പൊട്ടുകയില്ല, ഭാര്യയും ഭർത്താവും ക്രിസ്തു ഒന്നിച്ചുള്ള. അപ്പം അങ്ങനെയാകുമ്പോൾ ഈ ശക്തിവിശേഷങ്ങളിലെല്ലാം ഒരുമയോടെ മുന്നോട്ട് പോകാൻ കഴിയണം. എന്ന് പറഞ്ഞാൽ സമ്പത്തിനെ ഒന്നായി കാണാൻ, ബുദ്ധിപരമായ ആശയങ്ങൾ അതൊരുമയിലേക്ക് വരുവാൻ, സൗന്ദര്യവും ആരോഗ്യവും എല്ലാം ഒരുമയിലേക്ക് വരുവാൻ, സമയവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരുമയിൽ, ഇത് എൻ്റേത് ഇത് നിൻ്റേതെന്നുള്ള ഭാവമല്ല, ഇത് നമ്മുടേത്, നമ്മുടേതുമല്ല ദൈവത്തിൻ്റെത്. ദൈവം ദാനമായി നമുക്ക് സൗജന്യമായി തന്നതുകൊണ്ട് നമുക്കത് ലഭിക്കുന്നു. ഈ ഒരു രീതിയിൽ കാണുമ്പോൾ നമുക്കറിയാം എല്ലാം സൗജന്യ ദാനമാണ്. ഒരു ശ്വാസത്തിൻ്റെ ബലമേ നമുക്കുള്ളൂ. ഈ പ്രസംഗം മുഴുവൻ തീർക്കുമെന്ന് ഉറപ്പ് പറയാമെന്ന് ഞാൻ ആളല്ല, കാരണം പ്രസംഗത്തിനിടയിൽ ആളുകൾ കുഴഞ്ഞു വീണു മരിച്ച സംഭവങ്ങളുണ്ട്. അത്രയൊക്കെ ഉള്ളൂ നമ്മൾ. ദൈവം ദാനമായി ആരോഗ്യം തരുന്നതുകൊണ്ട്, ആയുസ് തരുന്നതുകൊണ്ട്, ജീവൻ തരുന്നതുകൊണ്ട് നിലനിൽക്കുന്നു. എല്ലാം അങ്ങനെ സൗജന്യ ദാനമല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മഹത്വം മുഴുവൻ ദൈവത്തിന് കൊടുത്ത് ദൈവത്തിൻ്റെതാണെന്ന് അംഗീകരിച്ചുകൊണ്ട് അത് വിനിയോഗിച്ചാലോ? തീർച്ചയായിട്ടും അതിനെ ചൊല്ലിയുള്ള ക്ലേശകരമായ അനുഭവങ്ങൾക്ക് ഇടയാകാതെ ദൈവം ആ മേഖലയിലൊക്കെ സംരക്ഷിക്കുന്ന അനുഭവം ഉണ്ടാവും. അതുകൊണ്ട് ഈ ശക്തിവിശേഷങ്ങളിൽ നാം കണ്ടെത്തേണ്ടിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇത് എൻ്റെതല്ല, അത് നിൻ്റെതല്ല, പിന്നെ നമ്മുടേതാണ്. നമുക്ക് ദൈവം സൗജന്യ ദാനമായിട്ട് തന്നതാണ്, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി വിനിയോഗിക്കാനുള്ളതാണ്. അത് ദൈവത്തിന് കൃതജ്ഞതയർപ്പിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് പ്രയോജനപ്പെടുത്താനുള്ളതാണ് എന്ന് കാണുമ്പോൾ അതിൻ്റെ പേരിലുള്ള കലക ഒഴിവാകുകയാണ്. അത് ക്രിസ്തുവിൽ പണിതുയർത്തപ്പെടുന്ന ഒരു ഉന്നതമായ കാഴ്ചയിലേക്ക് ഉയരുവാനായിട്ട് ഇടയാവുകയുമാണ്. ഇങ്ങനെ ഒരുമയിൽ മുന്നോട്ട് പോകുവാൻ, ഇപ്പോൾ ഒരേ ഹൃദയം, ഒരേ മനസ്സ്, ഒരേ ശക്തിവിശേഷങ്ങൾ, അതുപോലെ തന്നെ നിരന്തരമായ ആത്മാവിൻ്റെ ഒരു ഒഴുക്ക് ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് നിരന്തരമായി ഒഴുകി വരേണ്ടതുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളിൽ നിരന്തരമായി ഒഴുകി വരുമ്പോഴാണ് ദൈവം ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു കുടുംബജീവിതം സാധ്യമാകുന്നത്. ഇപ്പോൾ കുടുംബജീവിതം സാധ്യമാകാൻ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. കാരണം നമുക്കറിയാൻ പാടില്ല ദൈവം നമ്മളെ നയിക്കുന്നത്. ദൈവാത്മാവിലൂടെ വേണം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാനായിട്ട്. അതുകൊണ്ട് നിരന്തരമായ ഒരു താല്പര്യവും പ്രാർത്ഥനയും ഉണ്ടാകണം, ഞാൻ പരിശുദ്ധാത്മാവിനെ നിരന്തരമായി സ്വീകരിക്കണം എന്നുള്ളതിന്. നമുക്കറിയാം ശരീരത്തിൻ്റെ ജീവൻ തളംകെട്ടി കിടക്കുന്നതല്ല, അത് ഒഴുകി വരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് നിരന്തരമായി ഒഴുകി വരുന്നതാണ്. ഈ ഒഴുക്ക് തീർച്ചയായിട്ടും എനിക്ക് ആവശ്യമാണ്. എന്നിലേക്ക് ഒഴുകുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നും ജീവിത പങ്കാളിയിലേക്ക് ഒഴുകുന്നത്. അവിടെ ഞാൻ എന്നെ തന്നെ മുഴുവനായും അവർക്ക് സമർപ്പിക്കാൻ, ഒന്നും ബാക്കി വെക്കാതെ എന്നെ തന്നെ മുഴുവനായി സമർപ്പിക്കാനായിട്ട് കഴിയുന്ന ഈ പരിശുദ്ധാത്മാവിലാണ്. അതുപോലെ തന്നെ അവളെ മുഴുവനായി സ്വീകരിക്കാൻ, അവളായിരിക്കുന്ന രീതിയിൽ സ്വീകരിക്കാൻ കഴിയുന്ന അവിടെയാണ്. അപ്പോൾ അവളുടെ ബലഹീനതകളെ എനിക്ക് അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും കഴിയും. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരാളായിരിക്കണമെന്നില്ല, ഞാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കില്ല അവളുടെ ഇടപെടലുകൾ ഉണ്ടാവുക, അവൾ ഇഷ്ടപ്പെടുന്ന പോലെ ആയിരിക്കില്ല ഭർത്താവിൻ്റെ പെരുമാറ്റം. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിരന്തരമായ ഒഴുക്കുണ്ടെങ്കിൽ, സ്നേഹമില്ലാത്തവളാണ്, വിധേയത്വം ഇല്ലാത്തവളാണെങ്കിലും അവളെ സ്നേഹിച്ചു സ്നേഹിച്ചു സ്നേഹമുള്ളവളാക്കി മാറ്റാൻ കഴിയും, വിധേയത്വമുള്ളവളാക്കി മാറ്റാൻ കഴിയും. ഭർത്താവ് സ്നേഹിക്കാത്ത ഒരാളാണെങ്കിൽ വഴക്കുണ്ടാക്കിയിട്ടോ ബഹളം വെച്ചിട്ടോ മോം വീർപ്പിച്ച് കാണിച്ചിട്ടോ പ്രയോജനമില്ല.
അതേസമയം ഭാര്യ സ്നേഹിക്കുകയാണെങ്കിൽ, വിധേയപ്പെടുകയാണെങ്കിൽ, ആ വിധേയത്വവും സ്നേഹവും അദ്ദേഹത്തിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹവും സ്നേഹവും വിധേയത്വം ഉള്ള ഒരാളായി മാറുകയാണ്, സ്നേഹമുള്ള ഒരാളായി തീരുകയാണ്. അപ്പോൾ എൻ്റെ ജീവിത പങ്കാളി എന്നെ സ്നേഹിക്കുന്നില്ല, എൻ്റെ ഇഷ്ടമനുസരിച്ച് പെരുമാറുന്നില്ല, അങ്ങനെ എന്നോട് താല്പര്യപ്പെടുന്ന രീതി വർദ്ധാനം പറയുന്നില്ലെങ്കിൽ, അവളിൽ അത് ഇല്ലാഞ്ഞിട്ടാണ്, അവനിൽ അത് ഇല്ലാഞ്ഞിട്ടാണ്, ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? എൻ്റെ കർത്താവിൽ ഞാൻ സ്വീകരിക്കണം. നമുക്കറിയാം ഭർത്താവിൻ്റെ ശിരസ് ക്രിസ്തുവാണ്. 1 കൊരിന്ത്യർ 11:3 പറയുന്നുണ്ട്, ഭർത്താവിൻ്റെ ശിരസ് ക്രിസ്തുവാണ്, ക്രിസ്തുവിൻ്റെ ശിരസ് പിതാവായ ദൈവമാണ്, ഭാര്യയുടെ ശിരസ് കർത്താവാണ്. അപ്പോൾ കർത്താവിൽ നിന്ന് സ്വീകരിച്ച് ഭർത്താവിൽ നിറഞ്ഞു കഴിയുമ്പോൾ ഭർത്താവിന് ഭാര്യ കൊടുത്ത് അവളെ സ്നേഹമുള്ളവളാക്കി, അവളെ കൃപയുള്ളവളാക്കി മാറ്റാൻ കഴിയും. തിരിച്ചും അങ്ങനെ തന്നെ ചെയ്യാൻ കഴിയും. അങ്ങനെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വന്നെത്തി. ദൈവം വിഭാവനം ചെയ്ത, അപ്പൻ വിഭാവനം ചെയ്ത, ദൈവപിതാവ് വിഭാവനം ചെയ്ത ഒരു കുടുംബജീവിതം സാധ്യമാകുന്നു. അപ്പോൾ നമ്മൾ പ്രീത്വത്തിലും പ്രീത്വം നമ്മളിലും ആവുകയാണ്. നമുക്ക് ഈ കേട്ട വചനങ്ങളുടെ വെളിച്ചത്തിൽ നമുക്കൊന്ന് ആരാധിക്കാം. ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന വിശുദ്ധ കുർബാനയിൽ ദൈവത്തെ കണ്ടുകൊണ്ട് അവിടുത്തെ ആരാധിക്കാനായിട്ട് നമുക്കൊരുങ്ങാം. നമുക്കൊരു ഗാനം ആലപിച്ച് ആരാധനയിലേക്ക് പ്രവേശിക്കാം. നല്ലൊരു ആരാധനയ്ക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങൾ കർത്താവ് നമ്മുടെ മേൽ സമൃദ്ധമായി ചൊരിയപ്പെടട്ടെ. ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ ആരാധന ആരാധന ആയിരം ആരാധന 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 ആത്മാവിലാരാധന ആരാധന ആരാധന ആയിരം ആരാധന 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 ആത്മാവിലാരാധന. അങ്ങേ സന്നിധി അല്പനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ. അന്യഗ്രഹത്തിലൊരായിരുന്നാൾ വാഴ്വതേക്കാളത്ര മോഹനം. ആരാധന ആരാധന ആയിരം ആരാധന 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 ആത്മാവിലാരാധന. ആരാധിച്ചു നമുക്ക് ചേർന്ന് പാടാം. ആരാധന ആരാധന തുറന്ന് പാടട്ടെ. ആയിരം ആരാധന ആത്മാർത്ഥമായി ആരാധിച്ചുകൊണ്ട് ആരാധന ഹൃദയം കൊണ്ട് ആരാധിച്ചുകൊണ്ട് പാടട്ടെ. ആരാധന ആത്മാവിലാരാധന ആരാധന ആരാധന ആയിരം ആരാധന 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 ആത്മാവിലാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളെ ആസ്വദിക്കാനും അനുഗ്രഹിക്കുവാനുമായി എഴുന്നള്ളി വന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. സ്വർഗീയ പിതാവ് സ്വപ്നം കാണുന്ന കുടുംബമാക്കി ഞങ്ങളുടെ കുടുംബങ്ങളെ മാറ്റുവാൻ ആഗതനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ
ഉറപ്പുള്ള സാന്നിധ്യമാണ് ഈ തിരുവോസ്തി. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമാണ്, ത്രിയേക ദൈവം, സ്നേഹിച്ചും സ്നേഹിക്കപ്പെട്ടും ഒന്നാകുന്ന ദൈവം, ആനന്ദിച്ചും ആനന്ദിപ്പിച്ചും ഒന്നാകുന്ന ദൈവം, സമാധാനിച്ചും സമാധാനിപ്പിച്ചും ഒന്നിക്കുന്ന ദൈവം. ആ ഒരുമയിലേക്ക് നമ്മളെ ഓരോരുത്തരെയും അവിടുന്ന് ക്ഷണിച്ചിരിക്കുകയാണ്. ഈ അപ്പത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ദർശിക്കാം. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു എന്ന് അരളി ചെയ്ത ദൈവമായതുകൊണ്ട് ആ വാക്കുകൾക്ക് മാറ്റമില്ല. ഈ അപ്പം ദൈവമാണ്. ഇതാ നമ്മുടെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നു വരുന്നു. ഭാര്യഭർത്തൃ ബന്ധത്തിൽ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നു വരുന്നു. ഈ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഇതാ ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കാൻ ദൈവപിതാവ് സ്വപ്നം കാണുന്ന ഒരു കുടുംബമാക്കി ഞങ്ങളുടെ കുടുംബത്തെ മാറ്റുവാൻ അഗതനായ ദൈവത്തെ ഹൃദയം തുറന്ന്, കരങ്ങൾ ഉയർത്തി, മനസ്സ് തുറന്ന് നമുക്ക് ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, അങ്ങ് പറഞ്ഞതുപോലെ ഞങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കുവാനായിട്ട് എഴുന്നള്ളി വന്ന ജീവിക്കുന്ന ദൈവമേ, സ്നേഹിക്കുന്ന ദൈവമേ, ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവേ, ആരാധന, ഈശോയെ ആരാധന, പരിശുദ്ധമായ ആരാധന, ത്രിയേക ദൈവമേ ആരാധന, ജീവനുള്ള ദൈവമേ ആരാധന, സ്നേഹമുള്ള ദൈവമേ ആരാധന, കരുണയുള്ള ദൈവമേ ആരാധന, അനുകമ്പയുള്ള ദൈവമേ ആരാധന. അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചാണ് ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ദൈവസന്നിധിയിലെ എല്ലാം തുറന്നു വയ്ക്കാം. ഒരു ഭർത്താവ് എന്ന നിലയിലുള്ള എൻ്റെ ജീവിതം, ഒരു ഭാര്യ എന്ന നിലയിലുള്ള എൻ്റെ ജീവിതം, മക്കളെന്ന നിലയിലുള്ള ഞങ്ങളുടെ ജീവിതം നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ തുറക്കാം. നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ കുടുംബജീവിതത്തിലെ ഒത്തിരിയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവാം. വേദനാജനകമായ കൈപ്പേറിയ അനുഭവങ്ങളുണ്ടാവാം. അതെല്ലാം ഒന്ന് ഇറക്കി വെക്കാൻ പറ്റിയ സ്ഥലമാണ് ഇവിടം. അധ്വാനിക്കുന്നവരെ, ഭാരം വഹിക്കുന്നവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുമ്പോൾ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അവിടെ നല്ല ചെയ്തു. നമ്മൾ നമ്മുടെ ഹൃദയഭാരം, മനസ്സിൻ്റെ ക്ലേശം, ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ട്, മറ്റ് ഞെരുക്കങ്ങളെല്ലാം ഇവിടെ ഇറക്കി വെക്കുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് അത് ഏറ്റെടുക്കുമ്പോൾ നമുക്ക് ആശ്വാസം അനുഭവപ്പെടും. എന്തെല്ലാം ഇപ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ എനിക്ക് ഇറക്കി വെക്കാനുള്ളത്? കടബാധ്യതയാണോ? സാമ്പത്തികമായി ഞെരുക്കമാണോ? വരുമാനമില്ലെന്നുള്ള അനുഭവമാണോ? സമർപ്പിക്കട്ടെ. അതുപോലെ തന്നെ രോഗപീഠകളാണോ? മാറാ, എത്ര ചികിത്സിച്ചിട്ടും ഭേദമാകാത്ത രോഗങ്ങളാണോ? സമർപ്പിക്കാനിടയാവട്ടെ. അപകടത്തിൻ്റെ അനുഭവങ്ങളാണോ? സമർപ്പിക്കട്ടെ. ഈ ജീവിത പങ്കാളി എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, എനിക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല, എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല, ആ വിഷമമാണോ? ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ നൽകട്ടെ. മക്കളില്ല എന്നുള്ളതാണോ? മക്കളെ ശരിയായ രീതിയിൽ വളർത്താൻ പറ്റുന്നില്ലെന്നുള്ളതാണോ? ആ വേദനാജനകമായ കൈപ്പേറിയ അനുഭവങ്ങളെ ഓരോന്നോരോന്നായി കർത്താവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരട്ടെ. ജീവിതത്തിന് അർത്ഥം തോന്നില്ല, സംതൃപ്തി തോന്നില്ല, ഞാൻ ആഗ്രഹിച്ച പോലൊരു പങ്കാളിയല്ല, ഞാൻ ആഗ്രഹിച്ച പോലുള്ള മക്കളെയല്ല കിട്ടിയത്, കുടുംബജീവിതം ഏറെ പ്രയാസകരമാണ്, എനിക്കണ്ട, ജീവിക്കണ്ട, മരിച്ചാൽ മതിയായിരുന്നു, എങ്ങനെ മരിക്കാം, അങ്ങനെയുള്ള ചിന്തകൾ അലട്ടുന്നുണ്ടോ? ദുഃഖം ബാധിച്ചിട്ടുണ്ടോ? നിരാശ അനുഭവപ്പെടുന്നുണ്ടോ? ക്ലേശകരമായ അനുഭവത്തിലൂടെയാണ് പോകുന്നത്? കണ്ണീരിൻ്റെ ജീവിതമാണോ? ഉറക്കം കിട്ടാത്ത അനുഭവമാണോ? ഉറക്കത്തിൽ ഞെട്ടിയെഴുന്നേൽക്കുന്ന സംഭവങ്ങളാണോ ഉള്ളത്? അവയെല്ലാം തുറന്നു വയ്ക്കട്ടെ. പ്രതീക്ഷയ്ക്കൊത്ത് മക്കൾ വളരാതെ വരുമ്പോൾ, അനുസരണമില്ലാതെ വരുമ്പോൾ, വേദനയോടെ അവരുടെ പെരുമാറ്റങ്ങൾ ഓർക്കുമ്പോൾ, അവരെ എങ്ങനെ ഒരു നിലയിൽ എത്തിക്കുമെന്നുള്ള ആശങ്കകൾ അലട്ടുമ്പോൾ ഒക്കെ ഒക്കെ കർത്താവിൻ്റെ തിരുമുമ്പിൽ കൊണ്ടുവരട്ടെ. ഭാഗോടുമ്പടി നടക്കാത്തതിൻ്റെ ക്ലേശങ്ങളായിരിക്കാം, ഒരു വീട് വയ്ക്കാനുള്ള സ്ഥലമില്ലെന്നുള്ളതായിരിക്കാം, വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ പറ്റാത്തതായിരിക്കാം, ആവശ്യത്തിന് ലോൺ അപേക്ഷ കൊടുത്തിട്ട് കിട്ടാത്തതായിരിക്കാം, കൈവാപ്പ് മേടിച്ച് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥകളായിരിക്കാം. എന്തുമാവട്ടെ, കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇറക്കി വെക്കുമ്പോൾ കർത്താവ് തീർച്ചയായിട്ടും അത് സ്വീകരിക്കും. ഇതാ കർത്താവേ, ഓരോ വ്യക്തികളും അവരുടെ ഹൃദയം തുറക്കുകയാണ്, മനസ്സ് തുറക്കുകയാണ്. ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങൾ, കഷ്ടപ്പാടിൻ്റെയും അലച്ചിൻ്റെയും അനുഭവങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ ചൊരിയുകയാണ്. ഞങ്ങൾ അങ്ങയോടല്ലാതെ ഞങ്ങളുടെ വേദന ആരോട് പറയും കർത്താവേ? അങ്ങയുടെ തിരുസന്നിധിയിലല്ലാതെ ഞങ്ങളുടെ കണ്ണുനീർ ആരുടെ മുമ്പിൽ ചൊരിയും കർത്താവേ? ഇതാ വേദനാജനകമായ കൈപ്പേറിയ അനുഭവം കേൾക്കാൻ ഇമ്പകരമാണ്, കുടുംബജീവിതം സ്വർഗതുല്യമാണ്, സ്വർഗത്തിൻ്റെ കൊച്ചു പതിപ്പാണെന്ന്, പക്ഷേ ഞങ്ങളുടെ കുടുംബം നരകതുല്യമാണ് കർത്താവേ. ആ കൈപ്പേറിയ അനുഭവങ്ങൾ ഇത് ദൈവം ഭരിക്കുന്ന കുടുംബം
കുടുംബമല്ല പിശാചു വരിക്കുന്ന കുടുംബമായിട്ടാണ് മദ്യപാനത്തിന്റെ മയക്കുമരുന്നിന്റെ വഴക്കിന്റെ തല്ലിന്റെ ബഹളത്തിന്റെ കോപത്തിന്റെ പൊട്ടിത്തെറിയുടെ വേദനാജനകമായ അനുഭവങ്ങളാണ് കർത്താവേ ചൊരിയുവാൻ ഹൃദയം തുറന്നു വെക്കാനുള്ളത് തമ്പുരാനെ ഈശോയേ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്താൻ ഈ ധ്യാനത്തിൽ അങ്ങേക്ക് കഴിയുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ടെങ്കിലും പോരെ കർത്താവേ എൻ്റെ അവിശ്വാസവും അവിശ്വസ്തയും ഞാൻ അങ്ങയുടെ തിരുമ്പിൽ കൊണ്ടുവരികയാണ് ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധത്തിൽ അവിശ്വസ്തയുണ്ട് കർത്താവേ മാതാപിതാക്കളുമായുള്ള ബന്ധങ്ങളിൽ അവിശ്വസ്തയുണ്ട് കർത്താവേ അനുസരണക്കേടുണ്ട് ധിക്കാരമുണ്ട് ചോദ്യം ചെയ്യലുണ്ട് കുറ്റപ്പെടുത്തലുണ്ട് വിമർശനങ്ങളുണ്ട് ഈശോയെ പരസ്യമായി പരദൂഷണം പറയുന്ന അനുഭവങ്ങളുമുണ്ട് അവയൊക്കെ അങ്ങയുടെ മുമ്പിലേക്ക് ഹൃദയം തുറന്നു വയ്ക്കുകയാണ് കർത്താവേ അങ്ങയുടെ തിരുസന്നിധിയിൽ ഇറക്കി വെക്കുമ്പോൾ അവയെല്ലാം ഏറ്റെടുത്ത് വിശുദ്ധീകരിക്കുമല്ലോ മോചനം തരുമല്ലോ ഇതാ എല്ലാം സമർപ്പിക്കുന്നു കർത്താവേ ഈശോയെ 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 എല്ലാം അങ്ങയുടെ തിരുമുമ്പിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് തുറന്നിറക്കി വെച്ചുകൊണ്ട് സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ എൻ്റെ ദേഹവും എൻ്റെ ദേഹിയും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ കർത്താവേ ഞങ്ങൾക്ക് അങ്ങ് വാഗ്ദാനം ചെയ്ത ആ പുതിയ ഹൃദയം തരണമേ കർത്താവേ ഞങ്ങളുടെ ശരീരത്തിലെ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസല ഹൃദയം നൽകണമേ ഹൃദയം നിറയെ സ്നേഹം തരണമേ വിധേയത്വം തരണമേ ബഹുമാനിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ വിലമതിക്കുവാനുള്ള കൃപ നൽകണമേ കർത്താവേ ഞങ്ങളുടെ കാഴ്ചപ്പാടനുസരിച്ച് പോകാതെ ഞങ്ങളുടെ അഭിപ്രായത്തിന് പ്രാധാന്യം കൊടുക്കാതെ അങ്ങയുടെ ഹിതത്തിന് കീഴ്പ്പെടുന്ന ഒരു കുടുംബജീവിതം നയിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങളുടെ മേൽ വർഷിക്കണമേ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ സമൃദ്ധമായി ചൊരിയണമേ അങ്ങ് തന്നതെല്ലാം അങ്ങയുടേതാണെന്ന് നേരിട്ട് പറഞ്ഞുകൊണ്ട് അങ്ങയുടെ ഹിതപ്രകാരം വിനിയോഗിക്കുവാനുള്ള അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ ആസ്വദിക്കണമേ കർത്താവേ അങ്ങ് അനുഗ്രഹിക്കണേ കർത്താവേ ഞങ്ങളുടെ കുടുംബത്തിലൊരു മാറ്റം വരുത്തണമേ ദൈവമേ അങ്ങ് വിഭാവനം ചെയ്ത പോലൊരു കുടുംബജീവിതം സാധ്യമാക്കുന്ന ഒരു ആശീർവാദം ഇപ്പോൾ തന്നെ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ കർത്താവേ ഈ ധ്യാനം ഞങ്ങൾക്ക് ഏവർക്കും വലിയൊരു അനുഭവവും അനുഗ്രഹവുമായി തരാൻ ആഗ്രഹിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കുവാനായി നമ്മെ തന്നെ സജ്ജമാക്കിക്കൊണ്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ നന്ദി കർത്താവേ മഹത്വം കർത്താവേ ആരാധന ദിവ്യകാരുണ്യ യേശുവേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ദൈവമേ ഞങ്ങളുടെ കുടുംബങ്ങളെ ആസ്വദിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിന്റെ കെട്ടുകളെ അഴിക്കണമേ പൈശാചിക പീഡകളിൽ ഞങ്ങൾക്ക് മോചനം തരണമേ അന്ധകാര ശക്തിയെ പുറത്താക്കി തരണമേ എല്ലാ കെട്ടും അഴിക്കണമേ രോഗികൾ സുഖപ്പെടട്ടെ കർത്താവേ ദുഃഖിതരുടെ ദുഃഖങ്ങൾ അകലട്ടെ ആനന്ദം നിറയട്ടെ നിരാശ മാറട്ടെ പ്രത്യാശ നിറയട്ടെ അങ്ങയുടെ സ്പർശനം ഞങ്ങൾക്ക് അനുഭവപ്പെടട്ടെ ഭാര്യ ഭർത്തൃബന്ധ സ്നേഹത്തിന്റെ ഒരുമയിലാകട്ടെ കർത്താവേ ശിലാകൃതിയും നീങ്ങട്ടെ മാംസകൃതിയും ലഭിക്കട്ടെ അങ്ങയുടെ കാഴ്ചപ്പാടുള്ളവരും അങ്ങയുടെ അഭിപ്രായത്തിൽ കീഴടങ്ങുന്നവരുമായി ഞങ്ങൾ മാറട്ടെ കർത്താവേ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദമ്പതികളായി മാതാപിതാക്കളായി മക്കളായി ഞങ്ങൾ മാറട്ടെ സഹോദരങ്ങളായി തീരട്ടെ കർത്താവേ കർത്താവിന്റെ വലിയ അനുഭവങ്ങൾ ഞങ്ങളുടെ മേൽ വർഷിക്കപ്പെട്ടെ ഞങ്ങളുടെ ഇല്ലായ്മയിലേക്ക് എല്ലാം വരണമേ ഞങ്ങളുടെ പോരായ്മകളെല്ലാം പരിഹരിക്കണമേ ഞങ്ങളെ ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ പറഞ്ഞവരാനെ ഹല്ലേലൂയ 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 പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. ഈശോയുടെ വാത്സല്യ ഭാജനങ്ങളെ ധ്യാനം തുടരുകയാണ്. നാളെ നമുക്ക് വലിയ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചൊരുങ്ങി വരാം. ഭാര്യഭർത്തൃ ബന്ധത്തിൻ്റെ ആഴങ്ങളിലേക്ക് നാളത്തെ ദിവസം നമ്മൾ ഇറങ്ങിച്ചെല്ലുകയാണ്. കഴിയുമെങ്കിൽ ഒരു ജപമാല ചൊല്ലി കാഴ്ചവെച്ചുകൊണ്ട് ഒരുങ്ങി വരട്ടെ. ഒരു കരണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും മാതാവിൻ്റെ മധ്യസ്ഥയിലൂടെ ദൈവത്തിൻ്റെ കാരുണ്യം നമ്മുടെ കുടുംബത്തിന്മേൽ വർഷിക്കപ്പെട്ട് ഭാര്യഭർത്തൃ ബന്ധം ഏറെ അനുഗ്രഹപ്രദമാക്കി മാറ്റും. കുറവുകളെ വചനത്തിലൂടെ കർത്താവ് നമുക്ക് കാണിച്ചു തരുമ്പോൾ കർത്താവ് തന്നെ അത് പരിഹരിച്ചു തരും. അപ്പം നമുക്ക് പ്രാർത്ഥനയോടെ നാളെ ഈ സമയത്ത് ഒന്നിച്ചുകൂടാം. എൻ ജി സാർമി ടീമിൻ്റെ എല്ലാവിധ കൃപയും അനുഗ്രഹവും കർത്താവ് ധ്യാനത്തിലൂടെ ഭക്ഷിക്കുമ്പോൾ അത് നമുക്കും നമ്മുടെ കുടുംബത്തിനും ഏറെ അനുഗ്രഹമായി മാറട്ടെ. ഹല്ലേലൂയ്യ.